വന്നിട്ടുണ്ടോ? നസീർ സാർ ഉണ്ട്, വന്ന് വളരെ നസീം സാർ സംസാരിക്കുന്നില്ല ഉണ്ട് സാർ. ഉണ്ട്. ഓക്കെ, ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ് ടു ഓൾ. ഐ എം ഷബിന. ഐ എം എ ബി കോം സ്റ്റുഡൻറ് ആസ് വെൽ ആസ് എൻ എസ് എസ് വോളണ്ടിയർ, യോഗ ക്ലബ് സെക്രട്ടറി ആൻഡ് എ മെമ്പർ ഇൻ ഹെൽത്ത് ക്ലബ്. നമ്മുടെ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ഹെൽത്ത് ക്ലബും സംയുക്തമായിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന ഡിബേറ്റ് ഓൺ ഫിറ്റ്നസ് ഇൻ ഡേ ടു ഡേ ലൈഫ് എന്ന ഇന്ററാക്റ്റീവ് സെഷൻ ആൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഇന്ന് ഈ വേദിയിൽ ആരംഭിക്കാൻ പോകുകയാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് ദ ഫസ്റ്റ് റിക്വിസൈറ്റ്സ് ഓഫ് ഹാപ്പിനെസ്. ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത് ഈസ് ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തെയും ശരീരത്തെയും എത്രമാത്രം സംരക്ഷിക്കുന്നോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമുക്ക് എത്ര നാൾ ആ ശരീരത്തിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ളത്. ഔർ ബോഡി ഈസ് ദ ഓൺലി പ്ലേസ് വി ഹാവ് ടു ലിവ് ഇൻ. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴത്തെ ഈ കോവിഡ് സാഹചര്യത്തിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എഡ്യൂക്കേഷനിലൂടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് ഒരു പ്രധാന ഘടകമാണ്. അതിന് നമുക്ക് ശരിയായ ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. നമുക്കിന്ന് ഒരുപാട് തരത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്താനുള്ള വ്യായാമ മുറകൾ ഉണ്ട്. യോഗ, വർക്കൗട്ട്, സൂംബ, എയറോബിക് ഓർ കാർഡിയോ വസ്കുലർ എക്സസൈസസ്. പക്ഷേ അത് എങ്ങനെ, എപ്പോൾ, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല. സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന ആൾക്കാർക്ക് ശരിയായ രീതിയിൽ ചെയ്യാൻ അറിയില്ല. ഒരു വിഭാഗം ആൾക്കാർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്തുന്നതിനോട് ഒരു താല്പര്യവുമില്ല. നമുക്ക് രോഗമില്ലാത്ത ഒരു സമൂഹത്തെയാണ് വേണ്ടത്. ഈ മഹനീയ സദസ്സ് ഒരു കരുത്തുള്ള സമൂഹത്തെ വാർത്തെടുക്കുവാനും ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിനെ കുറിച്ച് ശരിയായ അറിവുകൾ പ്രയോജനകരമായ രീതിയിൽ പങ്കുവെക്കാനും സാധിക്കട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടക്കം കുറിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഫിറ്റ്നസ് ഓൺ ഡിബേറ്റ് ഇൻ ഡേ ടു ഡേ ലൈഫ് എന്ന പ്രോഗ്രാമായിട്ട് അനുബന്ധിച്ചുള്ള സ്വാഗത പ്രസംഗത്തിനായി മഞ്ഞാനെ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവിയായ ഡോക്ടർ ബൈജു സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ബഹുമാന്യായ പ്രിൻസിപ്പൽ ഡോക്ടർ പി നസീർ സാർ, നമ്മുടെ ഇന്നത്തെ ഡിബേറ്റിന്റെ മോഡറേറ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ആർ മനോജ്, ഡോക്ടർ ഷിജിന, ഷബന, അൽഫിയ എന്റെ പ്രിയ സഹപ്രവർത്തകരെ, മറ്റു കോളേജുകളിൽ നിന്നും എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രസ്ഥാനത്തിലെ അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമുക്കറിയാം കൊറോണ അതിവേഗം വളരെ വേഗം സ്പ്രെഡ് ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിൽ. സയൻസ് അതിൻ്റെ പുറകെ ആണെങ്കിൽ പോലും അതിന് ഇതുവരെയായിട്ടും നാളിതുവരെയായിട്ടും അതിൻ്റെ വാക്സിൻ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ചുറ്റും അതിൻ്റെ ദ്രംശങ്ങൾ ഉയർത്തിക്കൊണ്ട് ശരിക്കും ഈ കൊറോണ വൈറസ് നമുക്ക് ചുറ്റും പതുങ്ങിയിരിക്കുകയാണ്. ഏത് സമയത്തും ആരെയും ആരിലേക്കും കടന്നു വന്ന് നമ്മളെ കീഴ്പ്പെടുത്തുവാൻ തയ്യാറായിട്ട് കൊറോണ വൈറസ് തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ കാലഘട്ടത്തില് ഈ കൊറോണ തുരത്തുവാനായിട്ട് യാതൊരുവിധ മെഡിസിനും സയൻസ് കണ്ടുപിടിച്ചിട്ടില്ലാത്തതിനാൽ നമുക്ക് നമ്മൾ തന്നെ അതിനുവേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. എങ്ങനെ? നമുക്കറിയാം ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ഉപാധിയാണ് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ഉപാധിയാണ് ശരിക്കും ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ എക്സസൈസിലൂടെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ളവരായിട്ട് മാറുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കായികക്ഷമത തന്നെയാണ്. ഇപ്പോഴും അറിയില്ല ശരിക്കും ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈനംദിനം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ക്ഷീണം കൂടാതെ ചെയ്തു തീർക്കുവാനുള്ള ശരീരത്തിന്റെ ഒരു കഴിവ് തന്നെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ്.
നമ്മൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ യുവാക്കൾ ജിമ്മുകളിലും പ്രധാനപ്പെട്ട ജിമ്മുകളിലാണ്, അതുപോലെ മറ്റുള്ളവർ ഗ്രൗണ്ടുകളിലും പോയിട്ട് വേണ്ട എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പം ഈ ഫിസിക്കൽ ഫിറ്റ്നസിന് പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഒരു ഒരു ഘടകമാണ്. എൻഡ്യൂറൻസ് അല്ലെങ്കിൽ സ്റ്റാമിന എന്ന് പറയുന്ന മറ്റൊരു ഘടകമാണ്. ഫ്ലെക്സിബിലിറ്റി, ശരീരത്തിന്റെ മെയ്വഴക്കം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കോമ്പണന്റ് തന്നെയാണ്. എജിലിറ്റി, എൻഡ്യൂറൻസ്, ഈ പറയുന്നവയൊക്കെ അതിന്റെ എല്ലാം കൂടെ ഒരു ചേരുവയാണ് ശരിക്കും ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്, നമ്മുടെ യുവാക്കൾ ജിമ്മിൽ പോകുന്നുണ്ട്, അവരുടെ മെയിൻ ഉദ്ദേശം മസിൽസ് പെരുപ്പിച്ച് അവർക്ക് നല്ല ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരുടെ ബോഡി ഒരു ബോഡി ഷോ കാണിക്കാനുള്ള ഒരു ഒരു ഉപാധിയായിട്ടാണ് ജിമ്മിനെ കാണുന്നത്. മറ്റുള്ളവർ ഗ്രൗണ്ടിൽ പോയി എക്സസൈസ് ചെയ്യുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും രക്തക്കൊഴിവുകളുടെയും ശരിയായിട്ടുള്ള പ്രവർത്തനം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് എന്ത് മെത്തേഡാണ് സ്വീകരിക്കേണ്ടത് നമുക്കറിയില്ല. പലപ്പോഴും നമുക്ക് നിർദ്ദേശം തരാൻ പറ്റിയ ആൾക്കാരുണ്ടാവണമെന്നില്ല. ഈ ഒരറിവ് ക്ഷമിക്കണം, ഈ ഒരറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവരിലേക്കെല്ലാം ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, ഓരോ ഇന്റേണൽ ഓർഗൻസിനും അല്ലെങ്കിൽ നമ്മുടെ മസിൽസിനും നമ്മൾ എന്ത് മെത്തേഡാണ് സ്വീകരിക്കേണ്ടത്, ഇതേക്കുറിച്ചൊക്കെ പ്രതിപാദിച്ച് അല്ലെങ്കിൽ കൂടുതൽ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡിബേറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഡിബേറ്റ് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ പി നസീർ സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം, കേരള ഗവൺമെന്റ് സാമൂഹ്യ ക്ഷേമ പിന്നോക്ക വികസന വിഭാഗത്തിന്റെ ഡയറക്ടർ കൂടിയായിരുന്ന ഡോക്ടർ പി നസീർ സാറ്. ഏത് പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം മുൻപന്തിയിൽ തന്നെ നിന്നുകൊണ്ട് ഇത് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകുന്ന ഡോക്ടർ പി നസീർ സാറിനെ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും അതോടൊപ്പം തന്നെ NSS ഹെൽത്ത് ക്ലബിന്റെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചുള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു ഡിബേറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഡിബേറ്റിലേക്കായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ആർ മനോജ് ഉടുത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കേട്ടപ്പോഴേ എനിക്ക് വളരെ ശരിക്കും ഇമ്പ്രസ്ഡ് ആയി. ശരിക്കും അത് കണ്ടിട്ട് അത് ജനങ്ങളിലേക്ക് എത്തണം, ഇദ്ദേഹത്തിൽ നിന്നുള്ള ഈ അറിവുകളെ എല്ലാവരിലും എത്തിക്കണം എന്നൊരു ആഗ്രഹത്തോട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത്. ഞാൻ ക്ഷണിച്ച ഉടനെ തന്നെ വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഈ ക്ഷണം സ്വീകരിച്ച് ഉടുത്തിച്ചേരുകയും ഈ അറിവ് നമ്മളിലേക്ക് പകർന്നു തരാൻ വേണ്ടി റെഡിയായി വന്നിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ആർ മനോജിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം എൻ്റെ കൂടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റി ഹോക്കി ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾ അന്ന് മുതൽ നിലനിർത്തി പോരുന്ന ഒരു സൗഹൃദം ഇന്നും തുടരുന്നു, അതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതുപോലെ നാഷണൽ ഹോക്കി പ്ലെയറാണ്. ഏകദേശം 7 വർഷത്തോളം അദ്ദേഹം വിവിധ യൂണിവേഴ്സിറ്റികളെ റെപ്രസെന്റ് ചെയ്ത് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു യോഗ ഇൻസ്ട്രക്ടർ കൂടിയാണ്. അദ്ദേഹം ഒരു ഡിപ്ലോമ പൂനെയിൽ നിന്നും നേടിയിട്ടുള്ള ഒരു ഡിപ്ലോമയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഫിസിക്കൽ കൺസൾട്ടന്റ് ആണ്, ഒരു ഫിസിക്കൽ ഇൻസ്ട്രക്ടറാണ്. എന്തായാലും ഈ ഒരു പരിപാടിയിലേക്ക് ഇത്രയും അറിവുള്ള ഇത്രയും കഴിവുള്ള ഡോക്ടർ മനോജ് കിട്ടിയതിൽ ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. സാർ ഒരിക്കൽ കൂടി കോളേജിന്റെ പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഇവിടെ വോട്ട് ഓഫ് താങ്ക്സ് ചെയ്യാനൊക്കെ എത്തിയിട്ടുള്ള ആൽഫിയ ഇവിടെ ആങ്കറായിട്ട്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഷിജിന ഡോക്ടർ ഷിജിന ടീച്ചർ, നൌഫൽ സാർ എന്റെ പ്രിയ സഹപ്രവർത്തകർ, അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായ ഈ NSS കോളേജിലെയും കുട്ടികൾ അതുപോലെ ഉള്ള ലോക്കേഴ്സ് എല്ലാവരെയും സ്നേഹത്തിന്റെ പേരിൽ ഹൃദയത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു സാർ. ഷബ്ന, താങ്ക് യു ബൈജു സാർ. ഈ മഹനീയ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി നമ്മുടെ കോളേജ് പ്രിൻസിപ്പളും ഗവൺമെന്റ് ഓഫ് കേരളയുടെ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ മുൻ ഡയറക്ടറുമായ ഡോക്ടർ പി നസീർ അവർകളെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ബഹുമാന്യനായ ഡോക്ടർ ആർ മനോജ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും നമ്മുടെ NSS പ്രോഗ്രാം ഓഫീസറും, ഈ കോവിഡ് കാലത്ത്
നിരന്തരമായ നാഷണൽ ഇന്റർനാഷണൽ റീജിയണൽ ലെവലിലുള്ള നിരവധി വെബിനാറുകൾ സംഘടിപ്പിച്ച് മനാനിയ കോളേജിലെ മറ്റ് അധ്യാപകർക്ക് കൂടി പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ ഡോക്ടർ ബൈജു സാർ, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയങ്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഔപചാരികമായി ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞ് ഈ കർമ്മം അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, ദൈനംദിനമുള്ള ഫിസിക്കൽ ഫിറ്റ്നസിനെ പറ്റി ആധികാരികമായി ഒരു ചർച്ച നടത്തുവാൻ, അതിന് നേതൃത്വം കൊടുക്കുവാൻ ഈ രംഗത്ത് വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ അധ്യാപകൻ ഇവിടെ എത്തിച്ചേർന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ഒരുപക്ഷേ മൊത്തത്തിൽ കേൾക്കുമ്പോൾ വളരെ നിസാരമായി തോന്നാവുന്ന ഒരു വിഷയമാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നൊക്കെയാണെങ്കിലും, അതിൻ്റെ അവാന്തര വിഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ഏറെ വിസ്മയിപ്പിക്കുന്ന, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി ഘടകങ്ങളാണ് നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ നാം അതിനിസ്സാരമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ വളരെ ആക്സിഡൻ്റലായി ഒരു ബ്രെയിൻ ഹെമറേജോടനുബന്ധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി. അതായത്, എല്ലാ രംഗത്തും ഒരു 60-61 വയസ്സ് മാത്രം പ്രായമുള്ള, വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, ഫിസിക്കലി ഫിറ്റ്നസ് ഉള്ള, ഇന്റർനാഷണലി ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന, ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയ്ക്ക് പോയി ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു ഫിനാൻസ് അഡ്വൈസർ ആയിട്ടുള്ള ഒരാള്, ഒരു ദിവസം കഴിഞ്ഞ 21-ാം തീയതി രാവിലെ അദ്ദേഹം ഡ്രസ്സ് ചെയ്യാൻ തയ്യാറായി, ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ബാത്റൂമിൽ പോയി കുളിച്ച് റെഡിയായി വന്ന് ഡ്രസ്സ് ചെയ്യാനായിട്ട് ഷർട്ട് എടുത്തിടുമ്പോൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുകയാണ്. അതായത്, നമുക്കറിയാം, മിസ്റ്റർ മനോജ് ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ പറയും, ഒരു GCC എന്ന് പറയുന്നത്, ഒരു ജനറൽ കോൺഷ്യസ്നെസ് കൗണ്ട് എന്ന് പറയുന്നത്, മിനിമം കൗണ്ടില്ല, ഒരു അതിനൊരു സ്പെസിഫിക് ആയിട്ട് ഒരു കൗണ്ട് ഉണ്ട്. ആ കൗണ്ട് കുറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അൺകോൺഷ്യസ് ആയി മാറുന്നത്. അപ്പോ ഒരു ബ്രെയിൻ ഹെമറേജ് വരുന്നതോടുകൂടി പെട്ടെന്ന് ഒരാൾ വെന്റിലേറ്ററിലോട്ട് മാറ്റുന്നു, ICUയിലോട്ട് മാറ്റുന്നു, തുടർന്ന് നിരന്തരമായ സർജറികൾ. സർജറി കഴിയുന്നതോടുകൂടിയാണ് ഈ കണ്ണ് തുറക്കുക എന്ന് പറയാൻ കഴിയില്ല. ഇനി കണ്ണ് തുറന്നാൽ തന്നെയും ഓർമ്മ ഉണ്ടാകും എന്നില്ല. ഇനി ഓർമ്മ ഉണ്ടായാൽ തന്നെയും കൈകാലുകളുടെ മോട്ടോർ പവർ മിനിമം 4 വേണ്ടത്. നമുക്കൊക്കെ 4 കൂടുതൽ മോട്ടോർ പവർ ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇടത് കൈകൊണ്ട് നാം ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മൂക്കിൽ തൊടാനും, വലത് കൈകൊണ്ട് നാം ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മുട്ടിൽ തൊടാനും ഒക്കെ കഴിയുന്നത്. മിനിമം മോട്ടോർ പവർ 4 വേണം എന്നുള്ളതാണ്. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഇതിന്റെ കൂടെ കഴിഞ്ഞ 2-3 ആഴ്ച നിൽക്കുമ്പോൾ ഞാൻ ഇതിന്റെ അവാന്തര വിഭാഗങ്ങളെ സംബന്ധിച്ച് കിംസ് പോലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സാധാരണ ഫിസിക്കൽ ഒരു ഫിസിയോതെറാപ്പി എന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഫിസിയോതെറാപ്പിക്ക് അപ്പുറം എന്തെല്ലാം തെറാപ്പികളാണ് ആ ഫിസിയോതെറാപ്പിയിൽ മാത്രം, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ന്യൂറോ തെറാപ്പി, അങ്ങനെ വേണ്ട ഫിസിയോതെറാപ്പിയുടെ കീഴിൽ തന്നെ 12-13 ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ വളരെ നിസ്സാരമായി നാം ദൈനംദിനം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുകയും നാം ദൈവത്തിനോട് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു അവസരം നേരിൽ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ച ഏറ്റവും വലിയ സമ്പത്ത് ഈ ഭൂലോകത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയണം, അത് മറ്റൊന്നുമല്ല, നമ്മുടെ ആരോഗ്യം മാത്രമാണ്. ആരോഗ്യത്തോളം അമൂല്യമായ മറ്റൊന്നില്ല എന്നത്. അത് എന്റെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം അതിലോട്ട് തിരിച്ചു വന്നു. ഏറെക്കുറെ ഇനി ഒരു 10% മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത്രയും അമൂല്യമായ ഏറ്റവും വലിയ പ്രകൃതിയിലെ ദൈവം അനുഗ്രഹിച്ച റിസോഴ്സസ് ആണ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഫിറ്റ്നസ്. ആ ഫിറ്റ്നസ് നിലനിർത്താൻ
നാം എന്തൊക്കെയാണ് ഏത് പ്രായത്തിലും ആ ഫിറ്റ്നസ് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന അനിവാര്യമായ ശാസ്ത്രീയമായ തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം ഒരു ക്ലാസ് നാം കേൾക്കുമ്പോൾ, അതിൽ പങ്കെടുക്കുമ്പോൾ, അതിന്റെ ഭാഗമായി തീരുമ്പോൾ, ഭാവിയിൽ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം മുതൽ അത് നിലനിർത്തുന്നതിനും അത് ഭംഗിയായി കാത്തുസൂക്ഷിക്കുന്നതിനുമൊക്കെ നാം സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച്, നാം നമ്മുടെ ജീവിതത്തിൽ അനുശീലനമാക്കി മാറ്റേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഇത് വളരെ വിജ്ഞാനപ്രദമായ ഒരു ചർച്ചയായിരിക്കും എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒപ്പം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്. ഫിറ്റ്നസ് ഓൺ ഡിബേറ്റ് ഇൻ ഡേ ടു ഡേ ലൈഫ് എന്ന ഇന്ററാക്റ്റീവ് ആൻഡ് ഓറിയന്റേഷൻ സെഷൻ വളരെ പ്രയോജനകരമായി എടുത്തു തരുവാനും അറിവുകൾ പങ്കുവയ്ക്കാനും സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന ചീഫ് ഗസ്റ്റ് വിടിഎം എൻഎസ്എസ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ആർ മനോജ് അവർകളെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഷബ്ന. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസോസിയേറ്റ് പ്രൊഫസറായ ബൈജു സാർ, ബഹുമാനപ്പെട്ട മറ്റ് അധ്യാപകരെ, എൻ്റെ പ്രിയ സുഹൃത്തായ സർഷ സാർ, മറ്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എനിക്ക് അറിവ് ഓഡിബിൾ ഞാൻ പറയുന്ന കേൾക്കാമോ? നല്ലപോലെ കേൾക്കാമോ? ഓക്കെ. അപ്പൊ ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. എന്റെ അടുത്ത് ബൈജി സാറ് പറഞ്ഞു തന്നത്, ഒരു സെക്ഷൻ എടുക്കുക, കുറച്ചു നേരം നിങ്ങൾ കായിക വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കുക, അതിനുശേഷം കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ്. അപ്പോ ഞാന് പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കടമെടുത്തോട്ടെ. അതിൻ്റെ അകത്ത് ഞാൻ തുടക്കത്തിൽ പറയുന്നത്, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, ആരോഗ്യം ഉള്ളപ്പോൾ നമ്മൾ ആരോഗ്യത്തിന്റെ വില അറിയില്ല. അതാണ് സാറ് നേരത്തെ പറഞ്ഞത്. സാറിൻ്റെ അടുത്തൊരു സുഹൃത്ത് അത്യാസന്നമായ നിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോഴാണ് സാർ അവിടെ വെച്ച് മനസ്സിലാക്കുന്ന 1000 വിഭാഗങ്ങൾ ഫിസിയോതെറപ്പിക്കകത്ത് തന്നെ ഉണ്ടെന്നും, എവിടെ ചെന്ന് കൈവച്ചാലും പൊള്ളുമെന്നും, സാമ്പത്തികമായിട്ട് പൊള്ളിക്കുമെന്നും, ആരോഗ്യത്തിന് ഇത്രയും വിലയുണ്ടോ എന്ന് ഞാൻ അവിടെ വെച്ച് ചിന്തിച്ചു പോയി എന്നും സാർ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ഞാൻ എൻ്റെ കുട്ടികളോട്, എൻ്റെ കോളേജിലെ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ ഏജ്, പ്രായം ഈ പറഞ്ഞ 20 വയസ്സുള്ള കുട്ടികളാണ് എൻ്റെ മുന്നിൽ ഏറെക്കുറെ ഉള്ളത്. ആ കുട്ടികൾ, ഞാൻ അവരെ കുഞ്ഞുങ്ങളെന്ന് വിളിക്കാം, ആ കുട്ടികളെ വാറണ്ടിയുള്ള കാറുകളോട് വാഹനങ്ങളോട് ഞാൻ ഉപമിക്കുകയാണ്. അവർക്ക് വാറണ്ടി എന്ന് പറയുന്നത് ഈശ്വരൻ അനുഗ്രഹിച്ച ആരോഗ്യം അവരിലുണ്ട്, അത് അവരുടെ പ്രായമാണ്. ആ പ്രായത്തിൽ എന്ത് സംഭവിച്ചാലും യു ക്യാൻ കം ബാക്ക് വിത്ത് നോ ടൈം. നിങ്ങൾക്ക് സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ ഈ ഇഞ്ചുറിയിൽ നിന്നും ദൈവം നിങ്ങളെ പെട്ടെന്ന് തന്നെ കരകയറ്റും. ആ ഒരു സിസ്റ്റം നമ്മുടെ മരുന്ന് കഴിക്കാതെ തന്നെ ഏറെക്കുറെ മുറിവുകൾ ഉണങ്ങും, ഏറെക്കുറെ ചതവുകൾ മാറും, ഉളുക്കുകൾ മാറിപ്പോവും, ഇതെല്ലാം സംഭവിക്കും. ബട്ട് ഒരു കാര്യം, പ്രായം കടക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്മാർട്ട്നെസ്, നിങ്ങളുടെ ശരീരത്തിന്റെ ഈ സ്മാർട്ട്നെസ് നിങ്ങളുടെ കൂടെ എക്കാലവും ഉണ്ടാവും എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. Just you can see how your parents look and how your teachers look and how your relatives look. ningala poleyano avare nokku shaririyamayitte avarku thalayum kannum kaalum kaluthu vekkundengilum prayam kondundavuna maattangal ningal oru pakshayum shradichu vekku ningada achan chalappol allengi baappa ningala ningalekkalum sundaranum aarogyam ullavanum aayirunnu kaanum aa prayathil endu kondu ende baappa allengi achan baappa endu kondu ingane aayi maari kaalam ammaye ingane maati ഉമ്മയെ എങ്ങനെ മാറ്റി എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവയർനെസ് ഓഫ് ഫിറ്റ്നസ്. എന്താണ് എനിക്ക് ഫിറ്റായിട്ട് നിലനിൽക്കാൻ, എൻ്റെ ആരോഗ്യം എത്ര കാലം നിലനിൽക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ആ അറിവുകളെല്ലാം ഉണ്ടാക്കിയെടുക്കുകയും പറ്റുമെങ്കിൽ ആ അറിവുകൾ എവിടെയൊക്കെ പ്രയോഗിക്കാൻ പറ്റുമോ അത് പ്രയോഗിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാർ പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ യാതൊരു ആശുപത്രിയിലും ചെന്ന്, ഒരു ഡോക്ടറുടെ മുന്നിലും ഒരു ഈശ്വരന്റെ മുന്നിലും ചെന്ന് തൊഴാതെ കരഞ്ഞ് പ്രാർത്ഥിക്കാതെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നൊരു മാറ്റർ അല്ല. ഞാൻ 90 വയസ്സുവരെയും 100 വയസ്സുവരെയും ഗുളിയും തിന്ന് ഹൃദയവും മാറ്റി വെച്ച്, എൻ്റെ കിഡ്നിയും എടുത്ത് മാറ്റി, ആരുടെയെങ്കിലും കിഡ്നി വാങ്ങി വെച്ച്, എൻ്റെ ലിവറും മാറ്റി ഫിറ്റ് ചെയ്ത്, ഇങ്ങനെ ദുഃഖിച്ച് മരുന്നും കഴിച്ച് എപ്പോൾ മരിക്കുന്നു പറഞ്ഞ് ജീവിക്കുന്നതിലല്ല കാര്യം. ഞാൻ എങ്ങനെ എത്ര കാലം എന്നുള്ളതല്ല, ഞാൻ എങ്ങനെ സന്തുഷ്ടവാനായിട്ട് ജീവിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ വിജയമെന്ന് ഞാൻ പറയുന്നത്. അയാൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയോ
രൂപ ഉണ്ടാക്കിയില്ലെന്നോ വസ്തു വാങ്ങിയോ വസ്തു വാങ്ങിയില്ലോ എന്നോ പൈസക്കാരനാണോ ഒന്നുള്ളതല്ല മാറ്റർ. അദ്ദേഹം ജീവിച്ചിരുന്നിടത്തോളം കാലം അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്നൊരു മാറ്റർ ഉണ്ട്. ആരോഗ്യവാനായിട്ടാണോ ജീവിച്ചത് എങ്കിൽ ഈസ് ദി മോസ്റ്റ് ലക്കിയസ്റ്റ് ഫെലോ എന്ന് ഞാൻ പറയും. അപ്പൊ ഈ ആരോഗ്യം ആരോഗ്യം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാറേ ഇതെങ്ങനെ പറ്റും? ഞങ്ങൾക്കും ആരോഗ്യമൊക്കെ ഉണ്ട് കയ്യില്. അപ്പൊ ഇത് നിലനിർത്താൻ സാറെങ്കിൽ ഒരു ഉപാധി പറഞ്ഞു താ, ഒരു എനിക്കൊരു ഒരു 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 മാർഗനിർദ്ദേശം താ. അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോഗ്യം നിലനിർത്താൻ ഒരു നാലഞ്ച് സാധനം നിങ്ങൾ എന്നും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആരെയും ഭയപ്പെടണ്ട, ഡോക്ടർമാരെയോ ആരെയും നിങ്ങൾ ഭയപ്പെടണ്ട. അതിനുവേണ്ടി പ്രധാനമായിട്ടും വേണ്ടത് കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് എന്നൊരു ഭാഗം നിങ്ങൾ അറിയണം. എന്താണ് കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ്? അത് ഹൃദയത്തിൻ്റെയും നമ്മുടെ ശ്വാസകോശത്തിൻ്റെയും ആരോഗ്യം. അതാണ് ബൈജു സാർ തുടക്കത്തിൽ പറഞ്ഞത്, ഈ കോവിഡ് കാലത്ത് ആരോഗ്യശാസ്ത്രം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുത്തുന്ന ഒരു ഭാഗം കായിക വിദ്യാഭ്യാസം. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോവിഡ് ഇത് റിസർച്ച് വഴി പ്രൂവ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ലങ്സും ഈ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി 100% വർദ്ധിപ്പിക്കുന്നു എന്നതിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഇനി എന്ത് റിസർച്ച് എടുത്ത് നോക്കിയാലും 100% അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, വർദ്ധിപ്പിക്കും എന്നുള്ള സത്യമാണ്. സോ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് ആണ് ഒരു കാര്യം. ഞാൻ ആദ്യം പറഞ്ഞത് ടിപ്പ് എന്ന് പറഞ്ഞ ഒരു നാലഞ്ച് കാര്യങ്ങൾ ഓർത്തു വയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് ഒന്നാണ് കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും അതെന്താണെന്നും ഞാൻ ലഘുവായിട്ട് പറഞ്ഞുതരാം. അതുകൂടാതെ അടുത്തൊരു പോയിന്റാണ് മസ്കുലർ സ്ട്രെങ്ത്. അതാണ് വൈദ്യ സാർ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാർ ഇപ്പം ആരോഗ്യം വേണമെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പോകുമ്പോൾ തന്നെ അവർ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ജിമ്മിൽ പോയി ചേരാനായിട്ട് താല്പര്യപ്പെടും. ജിമ്മിൽ പോയി ചെന്ന് ചേർന്നിട്ട് അമ്മ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അമ്മ അപ്പർ ബോഡി മാത്രമേ ചെയ്യുള്ളൂ. അവിടെ ചെന്ന് കണ്ണാടിയിൽ കാണാൻ പറ്റുന്ന ഒരു അപ്പർ ബോഡിയാണ്. അപ്പൊ ബനീനൊക്കെ ഇട്ട്, ചിലപ്പോൾ ബനീനൊക്കെ എടുത്തിട്ട് സ്ലീവ്ലെസ് ബനീനൊക്കെ ഇട്ട് കൈയെല്ലാം ഇട്ട് കാണിച്ച് അപ്പൊ രണ്ട് കൈയും ചെസ്റ്റും ഷോൾഡറും ഒക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ജിമ്മിൽ പോയി മസിൽ പെരുക്കിയിട്ട് വരും. എന്നിട്ട് അവർ വീട്ടിൽ വന്ന് ഉപ്പയടുത്ത് അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും ഒക്കെ പറയും, ഞാൻ ഒരുപാട് വർക്ക് ചെയ്താണ് വന്നതെന്ന് പറഞ്ഞ് ഒരു അഞ്ചാറ് കോഴിമുട്ടയും ചിക്കനും പാലും നെയ്യും എല്ലാം കലക്കി കുടിച്ച് അവൻ ഫിറ്റാവാനായിട്ട് ശ്രമിക്കും. അവൻ ഒരു ഒരു ഒബിയസ് പൊണ്ണത്തടിയനായിരിക്കും യഥാർത്ഥത്തിൽ, പക്ഷേ ലുക്ക് വൈസ് ഭയങ്കര സ്മാർട്ടാണ്. അപ്പൊ അച്ഛൻ വിചാരിക്കും, അമ്മ വിചാരിക്കും, ഓ ഭയങ്കര എൻ്റെ മകൻ സുന്ദരനായി. കോളേജിൽ ചെല്ലുമ്പോൾ മറ്റു പെൺകുട്ടികളുടെയൊക്കെ മുന്നിലും മറ്റു ആൺകുട്ടികളുടെ മുന്നിലും ഇവൻ ഹീറോയാണ്, കാരണം ഭയങ്കര മസിലൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഫിറ്റ് അവൻ ഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ യഥാർത്ഥത്തിൽ ഒറ്റ വാക്കി പറയും, അവൻ ഫിറ്റ് അല്ല. അതിന് കാരണം ഞാൻ ഇനി പിന്നീട് പറഞ്ഞു തരാം. മൂന്നാമത്തെ പോയിന്റ്, അപ്പൊ മസ്കുലർ സ്ട്രെങ്ത്. മൂന്നാമത്തെ പോയിന്റ്, സാധാരണ ഒരു ആള് അവൻ ആരോഗ്യവാനായിട്ട് ഇരിക്കാനായിട്ട് മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുന്നത് മസ്കുലർ എൻഡ്യൂറൻസ്. മസ്കുലർ എൻഡ്യൂറൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ തളരാതെ എൻ്റെ മസിൽ കിഴയ്ക്കാതെ എൻ്റെ കൈ കിഴയ്ക്കാതെ എനിക്ക് ഒരുപാട് നേരം എഴുതണമെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വിരലുകളിൽ മസ്കുലർ എൻഡ്യൂറൻസ് ഉണ്ടായിരിക്കാം, വിരലുകളിൽ എൻഡ്യൂറൻസ് ഉണ്ടായിരിക്കാം. എനിക്ക് ഒരുപാട് നടക്കേണ്ട ജോലിയാണെങ്കിൽ എനിക്ക് തളരാതെ നടക്കണം, എൻ്റെ കാലുകൾ കിഴയ്ക്കാതിരിക്കണം, അതിന് എനിക്ക് എൻഡ്യൂറൻസ് വേണം. എനിക്ക് സൈക്കിൾ ചവിട്ടാനാണ് എൻ്റെ ജോലിയെങ്കിൽ എനിക്ക് നിരന്തരം സൈക്കിൾ ചവിട്ടുമ്പോൾ കാലുകൾ കുഴയാതിരിക്കാനായിട്ട് എനിക്ക് കാലുകളിൽ എൻഡ്യൂറൻസ് ഉണ്ടാവണം. ഈ ഇതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. തളരാതെ നമുക്ക് നമ്മുടെ മസിൽ തളരാതെ വളരെ നേരം ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി, ഞാൻ എക്സസൈസ് എന്ന് പറയുന്നില്ല, എന്ത് ജോലിയാവട്ടെ അതിനെല്ലാം തളരാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ മസ്കുലർ എൻഡ്യൂറൻസ് എന്ന് പറയും. നാലാമത്തെ പോയിന്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി നിങ്ങൾ പ്രധാനമായിട്ട് കേൾക്കുന്നത് യോഗയായിട്ടാണ്. അപ്പൊ യോഗ ആൻഡ് ഫ്ലെക്സിബിലിറ്റി തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് നിങ്ങൾ ധരിക്കും. ഞാൻ യോഗയെക്കുറിച്ച് ഒരല്പം ഒരിടത്ത് പോയി പഠിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ടേം ഫ്ലെക്സിബിലിറ്റി ആൻഡ് യോഗ ഒരിക്കലും ചേരത്തില്ല, അത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പക്ഷേ വേണമെങ്കിൽ പറയാം ഫ്ലെക്സിബിലിറ്റിയും നമ്മുടെ ആസന യോഗയുടെ ഒരു പാർട്ടാണ്. ആസന സ്ഥിരസുഖ ആസന, ആ ഒരു ഭാഗത്തിൽ യോഗയുടെ ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ ആസനയുമായിട്ട് ലിങ്ക് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നതും ദൈനംദിന ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഒരു ഒരു കാര്യം അത് ഞാൻ ഇനി പറഞ്ഞു വരാം, വളരെ പെട്ടെന്നായിരിക്കും. ഈ ഫ്ലെക്സിബിലിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചു പോകും, ഒരു കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ ആ കുട്ടി കാല് ചമ്മണം മടിഞ്ഞിരിക്കുക, നമ്മളെ പത്മാസനത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ കാല് എത്രത്തോളം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ കഴിയുക, ഇതെല്ലാം കുഞ്ഞു കുട്ടികൾക്ക് ഒരു പ്രയാസവും കൂടാതെ പറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ സാധിക്കും.
ഇത് കുട്ടികൾക്ക് ഈ ഫ്ലെക്സിബിലിറ്റി ഈശ്വരൻ സൃഷ്ടിച്ചു വെച്ചാണ്. കാരണം എന്താണെന്നറിയോ, അവര് നടക്കാൻ അറിയില്ല, അത് കൈതെറ്റി അവര് തെന്നി വീഴുമ്പോൾ, അത് മലനടിച്ച് വീഴുമ്പോൾ അവര് വളരെ ഈസിയായിട്ട് അവരടിച്ച് തിരിച്ചു പോകുന്ന കാണാം. അതേസമയം ഇന്നിപ്പോ നിങ്ങൾ 20 വയസ്സ് 25 വയസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകൻ 50 വയസ്സോ 40 വയസ്സോ ഒരാൾ ആ കുഞ്ഞ് വീണു അല്ല വീണു കഴിഞ്ഞാൽ അവിടെ കിടക്കും, ഒന്ന് എല്ല് പൊട്ടും അല്ലെങ്കിൽ കാല് വിളിക്കുക അവിടെ കിടക്കും. ഇതിന് കാരണം, ഒരു പ്രധാന കാരണം, ഈ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയുടെ കുറവ് തന്നെയാണ്. ഈ ഫ്ലെക്സിബിലിറ്റി നമുക്ക് വ്യായാമത്തിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചെറുപ്പമായിട്ട് വളരെ കാലം ജീവിക്കാൻ സാധിക്കും, ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതായത് റിസർച്ച് പ്രൂവ്ഡ് ആണ്. അതാണ് ഒരു പക്ഷെ യോഗാസന ചെയ്യുന്നത് ആൾക്കാർ ഈ ചെറുപ്പം നിലനിർത്താൻ വേണ്ടി തന്നെയാണ്. അവസാനത്തെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ബോഡി കമ്പോസിഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. ബോഡി കമ്പോസിഷൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഫാറ്റിന്റെയും ശരീരത്തിന്റെ മസിലിന്റെയും ശരീരത്തിന്റെ ബാക്കി ലവണങ്ങളുടെയും ഒരു അറിവിനെയാണ് ബോഡി കമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യത്തെ പോയിന്റ് പറഞ്ഞു തുടങ്ങാം. എനിക്കറിയാം നിങ്ങൾ ബോറടിക്കുന്നു എന്നുള്ളത്, പക്ഷെ നിങ്ങൾ ഈ പോയിന്റുകൾ ഞാൻ പറയുന്ന എല്ലാം ശ്രദ്ധിച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സംശയവും ഈ പോയിന്റുകളൊക്കെ ചേർത്ത് എൻ്റെ അവസാനം ചോദ്യം ചോദിക്കാം. ഞാൻ പറ്റുന്നിടത്തോളം മറുപടി പറഞ്ഞു തരാം. കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ്. എന്താണ് കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് എന്ന് പറയുന്നത്? കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് റെഫേഴ്സ് ദി എബിലിറ്റി ഓഫ് ദി സർക്കുലേറ്ററി ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം ടു സപ്ലൈ ഓക്സിജൻ ടു സ്കെലറ്റൽ മസിൽ ഡ്യൂറിങ് എ സസ്റ്റെയിൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. വളരെ നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്ത് ഒരുപാട് ഓക്സിജന്റെ ഡിമാൻഡ് ഉണ്ടാവും. അതിന് കണ്ടിന്യൂസ് ആയിട്ട് ആ ഡിമാൻഡ് മേക്കപ്പ് ചെയ്യാൻ നമ്മുടെ ശരീരത്തെ സാധിക്കുന്നു എങ്കിൽ അതിനെ നമ്മൾ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് എന്ന് പറയും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കാമോ? ഹലോ, അപ്പൊ ഇതാണ് കാർഡിയോ ഫിറ്റ്നസ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞത്. അപ്പൊ കാർഡിയോ ഫിറ്റ്നസിന്റെ അകത്ത് പ്രധാനപ്പെട്ട എന്താണ്, നമുക്ക് വളരെ നേരം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ആക്ടിവിറ്റികളുണ്ട്? ഉദാഹരണം പറയാം, നമുക്ക് നടക്കാൻ പോവാം. രാവിലെ എണീച്ച് നടക്കാൻ പോയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കൊന്നും സംഭവിക്കുക, നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് സംഭവിക്കുന്നത് പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നുള്ളത്, അല്ല വേറൊന്നുമല്ല. നിങ്ങൾ ഞാൻ എന്തിനാണ് രാവിലെ എണീച്ച് ഞാൻ സാർ പറയുന്ന അരമണിക്കൂർ നടക്കാൻ പോകും, എന്തിനാണ് ഞാൻ അരമണിക്കൂർ നടക്കാൻ പോകുന്നത്? ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നടക്കുമ്പോൾ ഹൃദയത്തെ ഒരു പ്രത്യേക പാറ്റേണിൽ അത് പമ്പ് ചെയ്യിപ്പിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ സാധാരണ മനുഷ്യന്റെ റെസ്റ്റിംഗ് പൾസ് റേറ്റ്, അതായത് സാധാരണ നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ ഉണ്ടാകുന്ന പൾസ് റേറ്റ് ഒരു 72 ആകാൻ സാധ്യതയുണ്ട് സാധാരണക്കാരന്. എന്നാൽ അതിൽ വ്യത്യാസമാണ്, രാവിലെ നിങ്ങൾ ഉറക്കം എണീച്ച ഉടനെ നിങ്ങളുടെ കഴുത്തിന്റെ വശത്ത് നിങ്ങളുടെ വിരലുകൾ വെച്ച് നോക്കിയാൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അല്ലെങ്കിൽ കൈത്തണ്ടയിൽ വെച്ച് നോക്കിയാൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കിട്ടും. അത് 6 സെക്കൻഡ് നിങ്ങൾ എത്ര പൾസ് വരുന്നു നോക്കി ഒരു 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മിനിറ്റിലെ പൾസ് നിങ്ങൾക്ക് കിട്ടും. ഈ പൾസ് അളക്കുന്നതും നിങ്ങളുടെ ആരോഗ്യവും ഹൃദയത്തിന്റെ ആരോഗ്യവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് പൾസ് അളക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. എങ്ങനെ എന്റെ പൾസ് അളക്കാൻ പറ്റും? ഒറ്റോട് പേർക്ക് അറിയാമായിരിക്കും, സ്റ്റെതസ്കോപ്പ് ഒന്നും വേണ്ട, അതിന് കൃത്യമായിട്ട് അളക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റെതസ്കോപ്പ് തൂക്കിയിട്ട് നമുക്ക് നടക്കാൻ പറ്റും? ഇല്ല. അപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പൾസ് അറിയാനായിട്ട് സാധിച്ചാൽ നമ്മളെ ആരോഗ്യം, അത് കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ട്രിക്കാണിത്. ഓക്കെ, ആ ട്രിക്ക് നിങ്ങൾ രാവിലെ എണീച്ച ഉടനെ തന്നെ നിങ്ങളുടെ പൾസ് അളക്കും. അത് ഞാൻ ഈ പറയുന്നത് 72 ആകാൻ സാധ്യതയുണ്ട് സാധാരണക്കാരൻ. എന്നാൽ റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു സെഷനിൽ ഒരു കുട്ടി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സാർ എനിക്ക് 60 താഴെയുള്ളൂ, 60 അടുപ്പിച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത്, വെരി ഗുഡ്, കാരണം യു ഹാവ് ഗോട്ട് എ പെർഫെക്റ്റ് ഹാർട്ട്. കാരണം പൾസ് റേറ്റ് രാവിലെ എണീക്കുമ്പോൾ കുറഞ്ഞിരുന്നാൽ, റെസ്റ്റിംഗ് പൾസ് റേറ്റ് എന്നാണ് അതിനെ പറയുന്നത്, റെസ്റ്റിംഗ് പൾസ് റേറ്റ് കുറഞ്ഞിരുന്നാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നിങ്ങളുടെ ഹൃദയം വലുതാണെന്നാണ്. വലിയ ഹൃദയമുള്ളവർക്കുള്ള പ്രയോജനം എന്താണെന്ന് അറിയാമോ? ഒറ്റ പമ്പില് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യും. സാധാരണ ഒരാൾക്ക് 70 ml ആണ് പമ്പ് ചെയ്യുന്നതെങ്കിൽ ഈ വലിയ ഹൃദയമുള്ള ആൾക്ക് 80-85 ml ബ്ലഡ് പമ്പ് ചെയ്യും. കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്തുള്ള അഡ്വാൻറ്റേജ് എന്താണ്? കൂടുതൽ രക്തം ശരീരഭാഗങ്ങളിലേക്ക് ഓടിയെത്തും. കൂടുതൽ രക്തം ഓടിയെത്തിയുള്ള അഡ്വാൻറ്റേജ് എന്താണ്? കൂടുതൽ ഭാഗങ്ങൾ ഓക്സിജനേഷൻ നടക്കും, കൂടുതൽ ഓക്സിജൻ എല്ലാ സെല്ലുകളിലും എത്തിപ്പെടും. അതുപോലെ തന്നെ ആ സെല്ലുകളിൽ ഉപയോഗം കഴിഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് ലവണങ്ങളും ലാക്ടിക് ആസിഡ് പോലുള്ള
അനബോളിക് റിയാക്ഷനിലൂടെ ഉണ്ടാവുന്ന സെല്ലിൽ നിന്നും ബൈ പ്രോഡക്റ്റുകൾ ഈസി ആയിട്ട് രക്തത്തിലൂടെ പെട്ടെന്ന് തന്നെ ഹൃദയത്തിലെത്തി വിവിധ ഭാഗങ്ങളിലൂടെ ഫിൽട്രേഷൻ വന്ന് പ്യൂർ ആയിക്കൊണ്ടേയിരിക്കും. സോ ദി സൈസ് ഓഫ് ദി ഹാർട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ എക്സസൈസ്. നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ ജിമ്മിൽ പോയി കൈകളിലും കാലുകളുടെയും പേശികളുടെ ബലം കൂട്ടുകയും വലിപ്പം കൂട്ടുകയൊക്കെ ചെയ്ത് നിങ്ങൾ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ രാവിലെ ഒരു 45 മിനിറ്റ് നടക്കാനായിട്ട് പോയാൽ കൃത്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ സൈസ് വർദ്ധിച്ചിരിക്കും. പക്ഷേ അതിനൊരല്പ സയൻസ് ഉണ്ട്. ആ സയൻസ് ഇത്രയേ ഉള്ളൂ, നമ്മൾ അതിനൊരു പീക്കിൽ ഒരു പ്രഷറിൽ നിർത്തണം ഹാർട്ട് ബീറ്റിനെ. ഹാർട്ട് ബീറ്റിനെ ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് 72 ആയിരിക്കാം. 72 തന്നെ നിന്ന് റെസ്റ്റിംഗ് ആണ്, നിങ്ങൾ ഉറങ്ങുന്ന പോലെയാണ്. അപ്പൊ അതിന് നിങ്ങൾ രാവിലെ എണീച്ച് ടോയ്ലറ്റിൽ പോയി പല്ലൊക്കെ തേച്ചിട്ട് നിങ്ങൾ നോക്കും, അത് 78 ആവും. കാരണം നമ്മളെ ഹൃദയമെടുപ്പ് കൂടും. അതുകൊണ്ടാണ് റെസ്റ്റിംഗ് പൾസ് റേറ്റ് എപ്പോഴും ഉറക്കം എണീച്ച് കിടക്കയിൽ ഇരുന്ന് എടുക്കണം. അല്ലാതെ രാവിലെ എണീച്ച് അരമണിക്കൂർ പോയി ദോശയൊക്കെ അടിച്ച് അവിടെയൊക്കെ നിന്ന് ചായ എല്ലാം കുടിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ റെസ്റ്റിംഗ് പൾസ് റേറ്റ് എടുക്കാൻ നിന്നാൽ നിങ്ങൾക്ക് നോർമലായിട്ട് റെസ്റ്റിംഗ് പൾസ് റേറ്റ് ലഭ്യമാവില്ല. ഈ റെസ്റ്റിംഗ് പൾസ് റേറ്റ് ആണ് ഒരാളുടെ ഫിറ്റ്നസ് അളക്കാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ്. അപ്പൊ 72 ഉദാഹരണം പറഞ്ഞു. നാളെ നിങ്ങൾ രാവിലെ നിങ്ങളുടെ റെസ്റ്റിംഗ് പൾസ് റേറ്റ് അളക്കുക, പറ്റുമെങ്കിൽ എന്റെ നമ്പർ വൈജി സാറിൻ്റെ അടുത്ത് ചോദിച്ചു വാങ്ങി നിങ്ങൾ എന്നെ വിളിച്ച് പറ്റുന്നവർ പറയുക, ഫിറ്റ്നസ് ക്രേസികളായ ആൾക്കാർ പറയുക, ദിസ് ഈസ് മൈ റെസ്റ്റിംഗ് പൾസ് റേറ്റ്, ഈസ് ഇറ്റ് ഓക്കെ എന്ന് പറയുക. അതെനിക്ക് പോസിറ്റീവ് ആണ്, കാരണം നിങ്ങൾ അത് ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ടാവും. അറ്റ്ലീസ്റ്റ് എനിക്കൊരു വാട്സാപ്പിൽ മെസ്സേജ് എങ്കിലും ഇടുക, സാർ ദിസ് ഈസ് മൈ റെസ്റ്റിംഗ് പൾസ് റേറ്റ്. ഓക്കെ, റെസ്റ്റിംഗ് പൾസ് റേറ്റ് കിട്ടിക്കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഹൃദയത്തിന്റെ സൈസ് സാർ പറഞ്ഞനുസരിച്ച് കൂട്ടണം. ഇത് എങ്ങനെ കൂട്ടും? വളരെ എളുപ്പമാണ് കേട്ടാ, പക്ഷെ അതിന് ഒരു അല്പ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രം മതി. അത് ചുമ്മാ ഇതങ്ങ് കൂടത്തില്ല, ഇത് കൂടിയതുപോലെ തന്നെ കാലത്തിൽ ഇത് കുറയുകയും ചെയ്യും. നിങ്ങൾ ഇഫ് യു ആർ നോട്ട് യൂസിങ് എക്സസൈസ്, ഇഫ് യു ആർ നോട്ട് യൂസിങ് യുവർ ഹാർട്ട് ഇൻ എ പ്രോപ്പർ വേ, ഇതേ കുഴപ്പം നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ 72 ഉണ്ടായിരുന്ന സാധനം അത് 80 പോകാൻ വലിയ സമയമൊന്നുമില്ല. റെസ്റ്റിംഗ് പൾസ് റേറ്റിൽ മാറ്റമുണ്ടാവും, നിങ്ങളുടെ പ്രായത്തിനൊത്തും നിങ്ങളുടെ ആക്ടിവിറ്റിക്കൊത്തും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒരു കോൺസ്റ്റന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 220 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ഉണ്ട്. ഈ കോൺസ്റ്റന്റ് നിങ്ങൾ എന്നും ജീവിതത്തിൽ ഓർത്തു വെച്ചേക്കുക, അതിനെ നിങ്ങളുടെ പ്രായത്തിൽ പ്രായം കുറയ്ക്കുക. നിങ്ങൾക്ക് 20 വയസ്സാണെങ്കിൽ 200 എന്നൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും. 220 കോൺസ്റ്റന്റിൽ നിന്ന് നിങ്ങളുടെ പ്രായം, അത് 30 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾ 30 വയസ്സാകുമ്പോൾ അത് 190 ആവും, നിങ്ങൾ 40 വയസ്സാകുമ്പോൾ 180 ആവും. മനസ്സിലായ? അതാണ് നിങ്ങളുടെ മാക്സിമം ട്രെയിനിങ്ങിന് ഉപയോഗിക്കേണ്ട പൾസ് റേറ്റ്. അതായത് 20 വയസ്സായ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഹാർട്ട് റേറ്റ് ട്രെയിനിങ് സമയത്ത് മാക്സിമം ഇറ്റ് ക്യാൻ ഗോസ് അപ് ടു 200 ബീറ്റ്സ് പെർ മിനിറ്റ്. 60 സെക്കൻഡിൽ 200 തവണ ഹൃദയം അടിക്കും. നിന്റെ സ്പീഡ് ഒന്ന് ആലോചിച്ചൊക്കെ പഠിക്കുന്നതിന്റെ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹാർട്ട് ബീറ്റ് അതിനെ നമുക്ക് സ്ട്രെയിനിൽ നിർത്താനായിട്ട് നമുക്ക് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 200 ഒരു 60% തുടക്കക്കാരനാണെങ്കിൽ, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കളിക്കാരനോ അല്ലെങ്കിൽ നടത്തക്കാരനോ ഓട്ടക്കാരനോ ആണെങ്കിൽ അയാൾക്ക് 80% അതിന്റെ ഫിക്സ് ചെയ്യാം. തുടക്കക്കാരനാണെങ്കിൽ, അതായത് ഞാൻ ജിമ്മിലൊക്കെയാണ് കൂടുതലും പോയിട്ടുള്ളത്, ഞാൻ കാർഡിയോക്ക് എൻട്രൻസ് തുടങ്ങുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സജസ്റ്റ് ചെയ്യും, യു ഗോ ഫോർ 60% ഓഫ് ദാറ്റ് 200. 200 60% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 120 എന്ന് പറയുന്ന ഒരു അളവ് കിട്ടും ഇല്ലേ. 200 60% എടുക്കും, 120 എന്ന് പറയുന്ന പൾസ് കിട്ടും. ഈ 120 പൾസ് ആണ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ടാർഗറ്റ്, ട്രെയിനിങ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഞാൻ നടക്കുന്നതിന്റെ ഇടയിൽ ഈ 120 പൾസ് റേറ്റ് ഞാൻ എങ്ങനെ കണക്കൂട്ടും സാർ? വളരെ എളുപ്പം, രണ്ട് കാര്യം. പൈസ ഉണ്ടെങ്കിൽ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കുക, പൈസ ഇല്ല എങ്കിൽ നമ്മളെ കൈകൊണ്ടുള്ള ടെക്നിക്ക് തന്നെ. നമുക്ക് സാധാരണക്കാരനാണ്, സാമ്പത്തികം ഇല്ല, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങി തരത്തില്ല എന്നാ വേണ്ട, അവരെയൊന്നും ബുദ്ധിമുട്ടിക്കണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് വേണം ചോദിക്കേണ്ടത് കേട്ടോ, വാങ്ങേണ്ടത്. അല്ലാതെ അച്ഛൻ്റെയും ബാപ്പയുടെയും അമ്മയുടെയും പൈസ ഒന്നും എടുത്തിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ 60,000 രൂപയുടെ വാച്ചൊക്കെ വാങ്ങിക്കുന്നത് വളരെ അക്യുറേറ്റ് ആണ്. ആപ്പിളിൻ്റെ വാച്ച് എന്ന് പറയുന്നത് ഈ ഫിറ്റ്നസ് വാച്ച് എന്ന്, അതുപോലെ ചെസ് ബാൻഡ് എന്ന് പറയുന്ന സാധനം ഉണ്ട്, അത് നിങ്ങൾക്ക് ചെസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പൾസ് അത് കിട്ടും, അത് വാച്ചുമായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ആവും, നിങ്ങളുടെ പൾസ് കൃത്യമായിട്ട് കിട്ടും. ഇറ്റ് കോസ്റ്റ് അബൌട്ട് 16,000 or 17,000 rupees ഓൺലൈൻ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. വളരെ അക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് സമയത്ത് നിങ്ങൾ വാച്ച് നോക്കി തന്നെ യു ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് യുവർ പൾസ് റേറ്റ്. നിങ്ങൾക്ക് യു ക്യാൻ ഫിക്സ് യുവർ പൾസ് റേറ്റ്. ഞാൻ പറഞ്ഞ 120 എന്ന് പറഞ്ഞ അളവിനെ കൃത്യമായി വെക്കുക. അപ്പൊ നിങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ എന്റെ പൾസ് അറിയാൻ പറ്റും? എവിടെയെങ്കിലും ഒരു സ്പോട്ടിൽ നിൽക്കുക, 6 സെക്കൻഡ് പൾസ് അളക്കുക.
ഞാൻ പറയുന്ന കഴുത്താണ് ഏറ്റവും നല്ലത്, ഏറ്റവും പെട്ടെന്ന് പൾസ് കിട്ടുന്ന കഴുത്തിലാണ്. കഴുത്തിൽ വെച്ചിട്ട് 6 സെക്കൻഡ് എത്ര തവണ നമ്മൾ ഹൃദയം പിടിച്ചു നോക്കുക, അതിപ്പം 9 ആണ് അല്ലെങ്കിൽ 10 ആണെങ്കിൽ ദാറ്റ് മീൻസ് യുവർ പൾസ് ഇൻ എ മിനിറ്റ് ഈസ് 100. അത് 12 ആണ് കിട്ടിയെങ്കിൽ 120 ആണ് നമ്മളെ ടാർഗറ്റിലെത്തി. ടാർഗറ്റിലെത്തിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരല്പം സ്പീഡ് കൂട്ടണം. അതിന് ആ സ്പീഡ് കൂട്ടുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കൂടി. അത് നിങ്ങൾ നടന്നു പോകുന്നതിന്റെ ഇടയിൽ കയറ്റമാണെന്ന് വെച്ചോളൂ, കയറ്റമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഇന്റൻസിറ്റി കൂടി. കാര്യം കയറ്റം കയറുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടത്തില്ല. ശ്രദ്ധിച്ചു നോക്ക്, കയറ്റത്ത് നമ്മൾ സാധാരണ നിരപ്പുള്ള സ്ഥലത്ത് നടക്കുന്നോലോ അല്ലെങ്കിൽ ഓടുന്നോലോ നമ്മൾ കയറ്റം ഓടിയോ നടന്നോ കയറാൻ പറ്റും? ഇല്ല. ആ ടഫ്നെസ് അവിടെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് വർക്ക് എന്ന് പറയുന്നത്. ആ ഇന്റൻസിറ്റി രണ്ട് രീതിയിൽ കൂട്ടാം. ഒന്ന്, കയറ്റം ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് കൂട്ടിയാൽ മതി, നമ്മൾ ഓടുന്നതിന്റെ വേഗത കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ നടക്കുന്നതിന്റെ വേഗത കൂട്ടിയാൽ മതി. അപ്പൊ 100 എന്ന് പറയുന്ന പൾസ് ഒരു 2 കൂടെ 6 സെക്കൻഡിൽ കയറി കഴിഞ്ഞാൽ 120 ആയി. ആ പൾസിനെ നിലനിർത്തിക്കൊണ്ട് ഇഫ് യു ക്യാൻ വാക്ക് ഓർ ജോഗ് ഓർ സൈക്കിൾ ഓർ സ്വിം ഓർ ഡു എനി ആക്ടിവിറ്റി സ്കിപ്പിംഗ് ഫോർ 30 മിനിറ്റ് ഓർ 45 മിനിറ്റ്സ് 45 മിനിറ്റ് ഉദ്ദേശം മുക്കാൽ മണിക്കൂർ നിങ്ങൾ ഇഫ് യു ക്യാൻ കണ്ടിന്യൂ ദി വർക്ക് വിത്ത് സെയിം പൾസ് റേറ്റ് ഡെഫിനറ്റ്ലി ഐ അഷ്യൂർ യു ദാറ്റ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ശക്തി ഇംപ്രൂവ് ചെയ്തിരിക്കും. ആൻഡ് യുവർ പൾസ് റേറ്റ് നേരത്തെ പറഞ്ഞ 72 ഉം 78 ഉം കിടന്ന പൾസ് റേറ്റ് താന്ന് അത് ചെറിയത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ബിക്കോസ് ദി സൈസ് ഓഫ് ദി ഹാർട്ട് ഈസ് ഇൻക്രീസിങ്, ദാറ്റ്സ് എ ഗുഡ് സൈൻ എന്നാണ് സയൻസ് പറയുന്നത്. ഞങ്ങളുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിലും അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ്. അപ്പൊ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസിന്റെ അകത്ത് ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഹൃദയം നന്നാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലങ്സ് നന്നാവും. കാരണം എന്താണെന്നറിയോ, ഈ സമയം നിങ്ങൾ ഹൃദയത്തെ പമ്പ് ചെയ്യിപ്പിക്കുന്ന അത്രയും സമയം അത്രയും ബ്ലഡിനെ പമ്പ് ചെയ്യിപ്പിച്ച് അത് ലങ്സിലൂടെ കയറ്റി ഇറക്കിക്കൊണ്ടേയിരിക്കും. കാരണം ലങ്സിൽ കയറുമ്പോൾ ശുദ്ധമായ ഓക്സിജൻ, അതിനകത്തുള്ള ഓക്സിജൻ രക്തത്തിലേക്ക് കലരുകയും അതിനെ നമ്മൾ ശുദ്ധരക്തമെന്നും ആ ശുദ്ധരക്തം നമ്മുടെ ഹൃദയത്തിലൂടെ കടന്ന് ഹൃദയത്തിന്റെ ഇടത് ഭാഗത്തിലൂടെ കടന്ന് പമ്പ് ചെയ്ത് നമുക്ക് 4 അറകളുണ്ട്. മുകളിൽ 2 അറ താഴെ 2 അറ അല്ലെ, ഇടത് ഭാഗം ശുദ്ധരക്തവും വലത് ഭാഗം അശുദ്ധരക്തവുമാണ്. ഈ അശുദ്ധരക്തം എന്ന് പറയുന്നത് ഓക്സിജൻ ഈ കുറഞ്ഞതും ശുദ്ധം എന്ന് പറയുന്ന ഓക്സിജൻ കൂടിയതല്ല, വേറെ വിഷപദാർത്ഥങ്ങളൊന്നും അല്ല. അതുപോലെ ശരീരത്തിന്റെ ലവണങ്ങൾ കൂടിയതാണ് അശുദ്ധത്തിൽ വരുന്നത്. ലവണങ്ങൾ ആഹാരങ്ങൾ കൂടുതൽ എനർജിയുള്ള ബ്ലഡും അതിൻ്റെ അകത്ത് കാണും, അതാണ് നമ്മളെ സെല്ലുകളിലേക്ക് എത്തുന്ന സെല്ലുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഓക്സിജൻ ലങ്സിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അതിൽ നിന്നും ഈ ഓക്സിജൻ കൂടുതൽ, കാര്യം നിങ്ങൾ ധാരാളം വ്യായാമം ചെയ്യുമ്പോൾ കാപ്പിലറീസ് കുഞ്ഞ് രക്തധമനികൾ നമ്മുടെ ആൽവിയോളെ ലങ്സ് സാക്കുകളുടെ ചുറ്റും ഉണ്ടാവും, അത് ഡെവലപ്പ് ചെയ്യും. അത് വ്യായാമം ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ലങ്സിൽ കാപ്പിലറീസ് കൂടുതലാണ്, അതിനകത്ത് എയർ മൂവ്മെന്റും കൂടുതലാണ്, ഓക്സിജൻ അങ്ങോട്ടും തിരിച്ച് അവിടെ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് ഇങ്ങോട്ടും സംഭവിക്കും. അപ്പൊ ഈ ഒരു ഫെസിലിറ്റി നമ്മുടെ ലങ്സിലും ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഹൃദയത്തെ നന്നാക്കം ചെയ്ത് ഓട്ടോമാറ്റിക് അത് ലങ്സിനെ നന്നാവും. ഈ കോവിഡ് പോലുള്ള കാലഘട്ടത്തിൽ 100% അഷ്യൂർ ചെയ്യൂ. ഞാൻ പറയുന്നു, യു ഗോ ഫോർ എ വാക്ക് ഫോർ 45 തൊട്ട് 1 മണിക്കൂർ, 30 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് നടന്നു പോവുക, അല്ലെങ്കിൽ ഓടാൻ പറ്റുന്ന ആരോഗ്യമുള്ളവർ ഓടാനായിട്ട് പോവുക. നിങ്ങളുടെ ഈ ഹൃദയവും ലങ്സും കൃത്യമായി പ്രവർത്തിച്ചിരിക്കും. ഓക്കെ, ദിസ് ഈസ് മൈ വൺ ഓഫ് ദി അഡ്വൈസ്. പിന്നെ നിങ്ങൾക്ക് ഇത് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം, ഒരല്പം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അതിനുള്ള സമയം തരാം. രണ്ടാമത്തെ പാർട്ടി ഞാൻ പറഞ്ഞതാണ് മസ്കുലർ സ്ട്രെങ്ത്. ഈ മസ്കുലർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ജിമ്മന്മാരെന്ന് തമാശ പറയുന്ന ഒരു ഭാഗം, ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്പോർട്സ് എന്ന് പറയുന്നത് വെയ്റ്റ് ട്രെയിനിങ് ആണ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ 2000 തൊട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ പവർ ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് ബെസ്റ്റ് ഫിസിക് ചാമ്പ്യൻഷിപ്പ് ഓൾ ഇന്ത്യ ടൂർണമെന്റ് ഞാൻ ഇതുവരെ എനിക്കൊന്നും ഞാൻ ഒരു 12-13 തവണ ഞാൻ വിവിധ ടീമുകളുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. മാനേജറായിട്ട് ഒരുപാട് ടൂർണമെന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈവെന്റ് ആണ് ഈ പറഞ്ഞ ബോഡി ബിൽഡിംഗ്. പക്ഷേ അതിനകത്തൊരു ഡിഫക്റ്റ് ഞാൻ കാണുന്നത് ഫിറ്റ്നസുമായിട്ട് നോക്കുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് സം ഡിഫക്ട്സ്. വേറൊന്നുമല്ല, അവരുടെ സ്പോർട്സ് ആ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന സ്പോർട്സ് ഈസ് മെന്റ് ഫോർ ഡെവലപ്പിംഗ് ഹെവി ഫിസിക്, അതിനെ ബെസ്റ്റ് ഫിസിക്. ബോഡി ബിൽഡിംഗ് നല്ല യഥാർത്ഥത്തിലാണ് ബെസ്റ്റ് ഫിസിക് ചാമ്പ്യൻഷിപ്പ് എന്നാണ്. ബെസ്റ്റ് ഫിസിക് ചാമ്പ്യൻഷിപ്പ് ആൺകുട്ടികളുടെ കാലുകളും കൈകളും അവരുടെ വിവിധ തരം മസിലുകളുടെ ഡെഫനിഷനും ഒക്കെയാണ് അതിൻ്റെ അകത്ത് എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് മറ്റ് ചില കുറവുകളും ഉണ്ടാവും. അത് വേറൊന്നുമല്ല, അവരെ നല്ല പോലെ സ്പീഡിനെ ബാധിക്കും. അപ്പോൾ ഒരു ഒരു ഓവറോൾ ഡെവലപ്മെന്റിൽ ഒരു ഫിറ്റ്നസ്സിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് ഒരു ഫാക്ടറാണ്. നമുക്ക് 100 മീറ്റർ 9.58 വേൾഡ് റെക്കോർഡാണ് ആണുങ്ങളിൽ, പെണ്ണുങ്ങളിൽ 10.5 സംതിങ് ആണ് വേൾഡ് റെക്കോർഡ്. ആണുങ്ങളിലും പെണ്ണുങ്ങളിലും സ്പീഡിൽ വ്യത്യാസമുണ്ട്.
അപ്പോ ഈ ഈ ആ റെക്കോർഡൊന്നുമല്ല ഞാൻ പറയുന്നത്, ഒരു ഒരു 14 സെക്കൻഡില് 100 മീറ്റർ സാധാരണ ആൾക്കാർ ഓടണം. നിങ്ങൾക്ക് പി എസ് സിയിൽ ചെല്ലുമ്പോൾ അറിയാം, പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഫിറ്റ്നസ് ടെസ്റ്റിന് പോകുമ്പോൾ അവിടെ കൗണ്ട് ചെയ്യും 10, 9, 14 എന്നൊക്കെ പറഞ്ഞ് കൗണ്ട് ചെയ്യും. അങ്ങനെ കൗണ്ട് 14 എത്താത്തവരെ നമ്മൾ വെളിയിലോട്ട് മാറ്റും. അതായത് അവൻ ഫിറ്റല്ല ഫോർ റണ്ണിങ് എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ലോങ് ജമ്പ് വെച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ്, അത് ചാടണം. പലപ്പോഴും ഹെവി വെയ്റ്റ് ട്രെയിനിങ് ചെയ്ത് ഇത്രയും ഹെവി ബൾക്കായിട്ടുള്ള ഒരാൾക്ക് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഫിറ്റ്നസ് ആസ്പെക്റ്റിൽ ഓവറായിട്ട് നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിന് ചില കുറവുകളുണ്ട്. ബട്ട് ഒരു വ്യക്തി ഈ പറഞ്ഞ കാർഡിയാക് എൻഡ്യൂറൻസ്, അയാളുടെ മസ്കുലർ എൻഡ്യൂറൻസ് ആൻഡ് മസ്കുലർ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബോഡി കോമ്പോസിഷൻ കൃത്യമായിട്ട് അവയർ ഉണ്ടെങ്കിൽ ഹി ഈസ് ദി ഫിറ്റസ്റ്റ് പേഴ്സൺ എന്ന് ഞാൻ പറയും. അപ്പൊ ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് മസ്കുലർ എൻഡ്യൂറൻസ് ആണ്. മസ്കുലർ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേനെ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് നോക്കുമ്പോൾ കൈ കഴക്കുകയാണെങ്കിൽ നമുക്ക് മസ്കുലർ എൻഡ്യൂറൻസ് ഇല്ല. അങ്ങനെ ആ കഴക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യണം, ഒറ്റപാട് എഴുതി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് കൈ കഴക്കാതെ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സൈക്കിൾ ചവിട്ടി ഒരു മണിക്കൂർ എവിടെയെങ്കിലും പോകണമെങ്കിൽ കാല് കഴക്കാതെ സൈക്കിൾ ഓട്ടണമെങ്കിൽ കാലിൽ മസ്കുലർ എൻഡ്യൂറൻസ് ഉണ്ടാവണം. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നമുക്കത് ലഭ്യമാകുള്ളൂ. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോയിന്റിലുള്ള മൊബിലിറ്റിയാണ്. ഒരു ജോയിന്റിന് എത്രത്തോളം മൂവ് ചെയ്യാൻ സാധിക്കും, നമ്മളെ കൈകൾ മുകളിലോട്ടും ചുറ്റുമെല്ലാം നമുക്ക് അനക്കാൻ സാധിക്കുമെങ്കിൽ അത് ഷോൾഡറിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമ്മുടെ റിസ്റ്റിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമ്മുടെ ഹിപ്പിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കുനിഞ്ഞ് നമ്മുടെ നെറ്റി നമുക്ക് മുട്ടി തൊടാൻ പറ്റുള്ളൂ കാല് വളയ്ക്കാതെ. അത് ഫ്ലെക്സിബിലിറ്റി നമുക്ക് നല്ല ഹിപ്പിനുണ്ടായിരിക്കണം. അപ്പൊ ഇത്തരം ഫ്ലെക്സിബിലിറ്റി ജോയിന്റ്സിലെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മൂവ്മെന്റ് സംഭവിച്ചാൽ, പെട്ടെന്ന് തന്നെ നിങ്ങൾ നടന്നു കാലുളുക്കി പടി ഇറങ്ങിയപ്പോൾ കാലുളുക്കി, നിങ്ങൾക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. യു ക്യാൻ കം അപ്പ് വളരെ ഫാസ്റ്റായിട്ട്, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ റിക്കവറി ആയിട്ട്. അതേസമയം റിജിഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ മസിൽ ഒന്നി ടിയറാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലിഗമെന്റ് ടിയറായി ഏകദേശം 4 to 6 weeks വരെ പ്ലാസ്റ്റർ ഇട്ട് അവിടെ ഇരിക്കേണ്ടി. അപ്പൊ ഇതാണ് ഫ്ലെക്സിബിലിറ്റിയുടെ അഡ്വാൻറ്റേജ്. ലാസ്റ്റ് ആൻഡ് എന്ന് പറയുന്ന ബോഡി കോമ്പോസിഷൻ ആണ്. ഞാൻ പറഞ്ഞ പോലെ ബോഡി കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരാൾ എത്രത്തോളം ഫാറ്റിയാണ്, അയാള് വി കോൾ ഹിം ഓർ ഹർ ആസ് കോൾഡ് ഒബിയസ് പേഴ്സൺ, തടിയൻ അല്ലെങ്കിൽ തടിച്ചി എന്ന് പറയുന്നത് ഒബിസിറ്റിയെ ആണ് നമ്മൾ പറയുന്നത്. അത് ഈ ബോഡി കോമ്പോസിഷനിലാണ് വരുന്നത്. എത്ര അളവ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ള കണക്ക് കൂട്ടുന്നതിനാണ് കോമ്പോസിഷൻ. ഈ ഒരു അവയർനെസ് ആണ് നമ്മൾ ആക്ച്വലി ഫിറ്റ്നസ്സിൽ പറയുന്നത്. ഞാൻ ഒരു അല്പ സ്പീഡ് കൂട്ടി പോകുന്നതേ ഉള്ളൂ, അതായത് യു വോണ്ട് ഗെറ്റ് ടൈം. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ബോർ അടിക്കും ഇല്ലേ? ആർക്കും അങ്ങനെ ബോർ അടിക്കുന്നുണ്ടോ? യു ക്യാൻ റെസ്പോണ്ട്. ബോർ അടിക്കുന്നെങ്കിൽ പറയണം. ഹലോ, എനിബഡി ഈസ് ലിസണിങ്? എല്ലാരും വെച്ചിട്ട് പോയാ? മാത്രമേ ഉള്ളൂ, വേറെ എല്ലാരും ഉറങ്ങിയെന്ന് തോന്നുന്നു. റെസ്പോണ്ട് ചെയ്തു, പിന്നെ ആരെങ്കിലും ഒക്കെ റെസ്പോണ്ട് ചെയ്തു നോക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എന്റെ അടുത്ത് നിങ്ങളുടെ അധ്യാപകൻ പറഞ്ഞതനുസരിച്ച് സാർ എന്റെ അടുത്ത് ഒരു കാര്യവും കൂടെ പറഞ്ഞു തന്നു, ന്യൂട്രീഷനെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞു. എന്താണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞുതരാം. ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്ന വേറെ ഒന്നുമില്ല കേട്ടാ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെയാണ് സാധാരണ ന്യൂട്രീഷനസ് ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ ആഹാരം കഴിക്കുന്നു അതൊക്കെ ന്യൂട്രീഷ്യസ് ഫുഡിൽ പെടുത്തി പറയാം വേണമെങ്കിൽ. അത് ന്യൂട്രീഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ അത് അതിന്റെ ആഹാരത്തിന്റെ ക്വാളിറ്റിയും അളവും പോലെയൊക്കെ ഇരിക്കും. ഞാൻ നമ്മൾ എന്ത് കഴിച്ചാലും അതിന് ഊർജമായിട്ടാണ് ശരീരം കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ആഹാരങ്ങൾ കഴിച്ചാലും അതിന് ഊർജമായിട്ടാണ് ശരീരത്തെ കൺവേർട്ട്. ആ ഊർജത്തിന് നമ്മൾ പറയുന്നത് കലോറി എന്നാണ് പറയുന്നത്. കലോറി ഊർജം കഴിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ എത്ര അളവ് ആഹാരം കഴിച്ചു, ഞാൻ എന്ത് കഴിച്ചു അതിന്റെ ബേസിലാണ് നമ്മൾ കലോറിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോ ചിലർ പറയാം, സാർ എനിക്ക് എക്സസൈസ് ചെയ്യാൻ സമയമില്ല, ഞാൻ ഡയറ്റ് ചെയ്ത് കുറയ്ക്കട്ടെ. ഞാൻ തീർച്ചയായിട്ടും പറയും ചെയ്യരുതെന്ന് പറയും. കാരണം ഇതിനകത്ത് ബേസിക്കലി ഇതിൻ്റെ അകത്ത് കലോറിയിൽ പറയുമ്പോൾ, ഈ ഊർജത്തിന്റെ അളവ് പറയുമ്പോൾ അതിനകത്ത് മെറ്റബോളിസം എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റബോളിസം എന്താണ്? മെറ്റബോളിസം അതായത് നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്താനായിട്ട് മിനിമം എനർജി ലെവൽ നമുക്ക് ബോഡിക്കകത്ത് വേണം. നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം, നിങ്ങളുടെ ഹൃദയം ഇരുന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കില്ല, അതിനൊക്കെ ബാറ്ററിയാണ്, അതൊക്കെ എവിടെ നിന്നാണ് കറണ്ട് കിട്ടുന്നതിന്?
ചുമ്മാ ഇരുന്ന് വർക്ക് ചെയ്യുമോ? നിങ്ങളുടെ ബാറ്ററി ഇപ്പം ഒരു മൊബൈൽ ഫോൺ പോലെ തന്നെ നമ്മുടെ ശരീരത്തെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ആ മൊബൈൽ ഫോണിന്റെ വിവിധ സെല്ല് ആ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാറ്ററി വേണം, ഇത്ര പെർസെൻറ്റേജ് കറണ്ട് ഇല്ലായെങ്കിൽ അത് നിന്ന് പോകും. അപ്പൊ ആ സപ്പോർട്ട് ബാറ്ററി എന്ന് പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. ആ ഊർജത്തിന് നമ്മൾ കലോറിയിലാണ് പറയുന്നത് എപ്പോഴും. ഞാൻ എനിക്ക് ഇത്ര കലോറി ഊർജ്ജമാണ്. ഇനി ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എത്ര കലോറി വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ കലോറി വേണം. ഉദ്ദേശം അവർക്ക് ഒരു റെസ്റ്റിംഗ് കലോറി, അതായത് അവർക്ക് മിനിമം കലോറി, ഒരു ആൺകുട്ടികൾക്ക് 2000 to 3000 കലോറി ഊർജം വേണം അയാൾക്ക് അയാളുടെ ജീവൻ നിലനിർത്താനായിട്ട്. ആൺകുട്ടിക്ക്, ഞാൻ പറഞ്ഞ പുരുഷനല്ല ആൺകുട്ടിക്കെന്നാണ് നിങ്ങൾ ആ കാര്യം. പുരുഷനും ആൺകുട്ടികളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു ആൺകുട്ടി 20 വയസ്സുകാരനായ ഒരു ആൺകുട്ടിക്ക് ഏകദേശം 2000 to 3000 കലോറി ഊർജം അവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അയാളുടെ ജീവനായൊക്കെ നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. നീ ഇപ്പം മൊബൈൽ ഫോണ് ചെയ്യണം, അതിനകത്ത് ഇന്ന ഇന്ന സാധനങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയും, നിങ്ങളുടെ ബ്രെയിനിൻ്റെ അകത്ത് എന്തൊക്കെ ആക്ടിവിറ്റി നടക്കണം എന്നറിയുമോ? അതിന് 1000 ഊർജമായത് വേണം അത് ഓടിക്കാനായിട്ട്. ഓരോ സെല്ലിനും ഊർജം വേണം, അതിനകത്തുള്ള മൈറ്റോകോണ്ട്രിയക്കകത്ത് ഊർജ്ജമുണ്ട്. ഈ ഊർജം എല്ലാം നിലനിർത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് എനർജി വേണം. അതിനെ നമ്മൾ കലോറി എന്നാണ് കണക്കിൽ പറയുന്നത്. അതിന് വേണ്ട ആൺകുട്ടികൾക്ക് ഒരു 2000 to 3000 വേണം, പെൺകുട്ടികൾക്ക് ഒരു 1600 to 2400 കലോറി വരെ ഊർജം പെൺകുട്ടികളുടെ ശരീരത്തിൽ ആവശ്യമാണ്. എന്നാലേ അവർക്ക് അവരുടെ ബേസിക് ആവശ്യങ്ങൾ നടത്താനായിട്ട് സാധിക്കുള്ളൂ. ശരീരത്തിന് മുടി വളരണം, കാഴ്ച വേണം, നമ്മളുടെ സ്കിന്ന് നിലനിൽക്കണം, നമ്മളുടെ പ്രതിരോധം അണുക്കൾ നമ്മുടെ കൊറോണ അണു ഇതിനകത്ത് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവണം. ഇതിന് ഊർജം വേണം. നിങ്ങൾ പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കാമെന്ന് ചിന്തിച്ചാൽ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ റെസിസ്റ്റൻസ് നഷ്ടപ്പെടും, നിങ്ങളുടെ നാച്ചുറലായിട്ടുള്ള ഈ പ്രതിരോധ ശക്തി ഉറപ്പായിട്ടും നഷ്ടപ്പെടും. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വ്യായാമം ചെയ്തുകൊണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് ഡയറ്റ് കീപ്പ് ചെയ്യുന്നതിലാണ്. യു ക്യാൻ ഈറ്റ് യുവർ ഫുഡ്, എത്ര വേണോ നിങ്ങൾക്ക് ആഹാരം കഴിക്കാം. പക്ഷേ എനിക്ക് ഞാൻ ഈ കഴിക്കേണ്ടത് എത്രയാണ് അളവ് എന്ന് ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സ്പൂൺ പഞ്ചസാര, ഉദ്ദേശം നമുക്കൊരു 4 grams ഒരു ഒരു സ്പൂണിൽ ഉദ്ദേശം 4 grams പഞ്ചസാര വരാം. 4 grams പഞ്ചസാരയിൽ ഉദ്ദേശം 16 calories ഊർജം അടങ്ങിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, 16 calories ഊർജം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഈ കുഞ്ഞു പിള്ളേരായ 20 വയസ്സുകാരനായ നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ബാപ്പയുടെയോ ഉമ്മയുടെയോ കാര്യമാണ്. അവരുടെ അവർക്ക് വേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ബാപ്പയ്ക്ക് വേണ്ട 2000 calories തൊട്ട് 3000 calories വേണം എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ അവരുടെ പ്രായത്തിൽ അളന്ന് നോക്കുമ്പോൾ അവരുടെ കലോറി കാൽക്കുലേറ്റ് അവരുടെ വയസ്സും പൊക്കവും അവരുടെ ഭാരവും വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ ബേസൽ മെറ്റബോളിക് റേറ്റ് കണക്ക് കൂട്ടുന്നത്. ആ ബേസൽ മെറ്റബോളിക് റേറ്റ് കണക്ക് കൂട്ടുമ്പോൾ ഒരു 1600 calories മതിയെങ്കിൽ നിങ്ങളൊന്ന് കണക്ക് കൂട്ടൂ, അവർ കഴിക്കുന്ന ആഹാരം രാവിലെ എന്തായിരിക്കും. ഒരു 4 ഇഡ്ഡലി അല്ലെങ്കിൽ 5 ഇഡ്ഡലി കഴിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 500 calories ഊർജം അവരുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞു. ഒരു ഗ്ലാസ് ചായ, കൊഴുപ്പ് കൂടിയ പാല്, അതായത് നമ്മൾ പശുവും പാല് പഞ്ചസാരയിട്ട് കഴിക്കുകയാണെങ്കിൽ ഏകദേശം അതിനകത്ത് ഒരു സെക്കൻഡ് നമ്മൾ പശുവും പാലും ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ 200 calories ഊർജം അതിനകത്ത് ഉപയോഗിക്കുന്നു. ഒരു പശുവും പാല് നമ്മൾ കൊഴുപ്പ് കൂടിയ, അതായത് കൊഴുപ്പ് അരിച്ചു മാറ്റാത്ത നാട്ടിലെ പശുവിൻ്റെ പാല് അല്ലെങ്കിൽ എരുമയുടെ പാലാണെങ്കിൽ അതിൽ കൂടുതൽ വരും. ആ പാല് ഉപയോഗിച്ച് ഒരു ചായ അതിനകത്ത് പഞ്ചസാര ഇട്ട് കുടിക്കുകയാണെങ്കിൽ അതിനകത്ത് 200 calories ഊർജം ഉണ്ടെന്ന് ചിന്തിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ക്ഷീണം വരുമ്പോഴത്തേക്ക് ഒരു നല്ല ചായ ഇന്നടുത്ത് പോയി അടിച്ചു കഴിഞ്ഞാൽ, ആ കടയിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എനർജി വരുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഒറ്റയടിക്ക് ഒരു ചായക്കകത്ത് വരുന്ന 200 calories ഊർജമാണ്. 2 spoon പഞ്ചസാര എന്ന് പറയുമ്പോൾ 10-40 calories ഊർജമായി. പിന്നെ ഈ പറഞ്ഞ പോലെ പാല്, കൊഴുപ്പ് പാലടങ്ങിയിരിക്കുന്നതിൽ ഉള്ള ഊർജമായി. ഇങ്ങനെയെല്ലാം കൂടെ കിട്ടും ഒറ്റ ഗ്ലാസ്സിൽ 200 calories ഊർജമാണ്. നമ്മൾ ഞാൻ പറഞ്ഞത് രാവിലെ നിങ്ങൾ 8 തൊട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു നോക്കൂ, ചായ കുടിയിൽ തുടങ്ങി ഇനി അറ്റം രാത്രി നമ്മൾ ആഹാരം കഴിച്ച് കിടക്കുമ്പോൾ ഏകദേശം നിങ്ങളുടെ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ കഴിക്കുന്ന കലോറി എന്ന് പറയുന്നത് 10-2500 calories. അദ്ദേഹത്തിന് ആവശ്യമുള്ളത് വെറും 1600 calories. ഈ പറഞ്ഞ 400 calories എവിടെ പോയി? ഈ 400 calories ഒരിടം പോകത്തില്ല. അത് നമ്മുടെ വയറ്റിന് ചുറ്റും, നമ്മുടെ കഴുത്തിന് ചുറ്റും, നമ്മുടെ കണ്ണിന് ചുറ്റും, നമ്മുടെ തൊക്കിന് ചുറ്റും അടിഞ്ഞുകൂടി ഒരു കിളവൻ ലുക്കോടുകൂടി അല്ലെങ്കിൽ ഒരു കിളവി ലുക്കോടുകൂടി ഇരിക്കുന്ന
ഒരു 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 ഇതുവരെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, എന്റെ അച്ഛൻ എന്നെ പോലെ എന്നെക്കാളും സുന്ദരനായിരുന്നിട്ട് ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മയും എന്റെ മാമനും മാമിമാരും എല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ആ പ്രായത്തിൽ ഒന്ന് ചിന്തിച്ചു. 9 വയസ്സായപ്പോ അവര് വൈ ദേ ആർ ലുക്കിംഗ് ലൈക്ക് ദാറ്റ്. മമ്മൂട്ടിയെ നോക്കൂ, അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ആഹാര രീതി ഇതുപോലെ അല്ല. രാവിലെ എണീച്ച ഉടനെ 8 ഇഡ്ഡലിയും 4 പശുവും ചായ പശുവും പാലും അല്ലെങ്കിൽ എരുമപ്പാലിട്ട 3 ചായ രാവിലെ തുടങ്ങി ഉച്ച വരെ 3 ചായയും ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് വൈകിട്ട് വരെ 3 ചായയും പഞ്ചസാരയും കലക്കി കുടിച്ച് കിട്ടിയ മുട്ടയും ബീഫും ഫ്രൈ ആക്കി തിന്നിട്ടല്ല അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നതെന്ന് ചിന്തിക്കുക. അദ്ദേഹത്തിന് ഇതേക്കുറിച്ചുള്ള കൃത്യമായ അവയർനെസ് ഉണ്ട്. ഞാൻ എന്ത് കഴിക്കണം, ഞാൻ എന്ത് കഴിച്ചാൽ അതിന്റെ ഊർജം എത്രയെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് നിങ്ങൾ ഓരോടോ അന്വേഷിക്കൊണ്ട് നെറ്റിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 100 ഗ്രാം റൈസിൽ അരിയിൽ 130 കലോറി ഊർജമുണ്ട്. അതേസമയം നിങ്ങൾക്ക് അത് വീട്ടിൽ അത് ഗോതമ്പ് 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 340 കലോറി ഉണ്ട്. അപ്പൊ ഡോക്ടർമാർ പലപ്പോഴും പറയും നിങ്ങൾ ഗോതമ്പ് കഴിക്കൂ ഡയബറ്റിക്കായിട്ടുള്ള ഒരാളടുത്ത് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഗോതമ്പ് വെച്ചുള്ള ആഹാരം കഴിക്കൂ, അപ്പോഴവിടെ ഊർജത്തിന്റെ അളവ് നോക്കിക്കൊള്ളും. 100 ഗ്രാം എടുക്കും 340 കലോറി ഉള്ള ഗോതമ്പാണോ വേണ്ടത്, കുറഞ്ഞ കലോറി കുറഞ്ഞ അരിയാണോ വേണ്ടതെന്ന് നോക്കുക. അവിടെ വ്യത്യാസമുണ്ട്. ആ കലോറിക്കകത്ത് പ്രോട്ടീൻ അളവ് കൂടുതൽ നമ്മുടെ വീറ്റിലാണ്, അതിനകത്ത് പ്രോട്ടീനും ഫൈബറും കൂടുതലാണ്. വേറസ് നമ്മുടെ അരിയിൽ പ്രോട്ടീൻ വളരെ കുറവാണ്, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെ കൂടുതലാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തെ അബ്സോർവ് ചെയ്യുന്നു, മറ്റേത് വളരെ സ്ലോ ആയിട്ട് അബ്സോർവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത് യു ഗോ ഫോർ വീറ്റ് എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പോഴും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ വന്നിട്ട് 10 ചപ്പാത്തിയും 3 ബീഫ് ഫ്രൈയും കൂടി അടിച്ചു കഴിഞ്ഞാൽ അവന്റെ ഊർജം എത്രയാണെന്ന് നോക്കി നോക്ക്, ഏകദേശം 600-700 കലോറി ഊർജം കയറി. മനസ്സിലായോ? നമ്മളെ ശരീരത്തിൽ രാവിലെ ഒരു നേരം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വരെ എണ്ണുമ്പോൾ ഒരു 3500-4000-5000 കലോറിയാണ് ഒരു മനുഷ്യനകത്തോട്ട് അടിച്ചു കയറ്റുന്നത്. ഇത് എവിടെ കത്തിച്ചു കളയാൻ? നിങ്ങൾ ഇത് കത്തിച്ചു കളയുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് എളുപ്പമല്ല. നമ്മൾ വിചാരിക്കാം എങ്കിൽ പിന്നെ അങ്ങ് ഓടി വൈകിട്ട് പോയി നിങ്ങൾ ഫുട്ബോൾ കളിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ഫുട്ബോൾ കളിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നീ എത്ര നേരം അല്ലെങ്കിൽ നിങ്ങൾ എത്ര നേരമാണ് ഗ്രൗണ്ടിൽ ഓടുന്നതെന്ന് നോക്കി നോക്കൂ. നിങ്ങളുടെ ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ ഞാൻ വേർത്തു, അതുകൊണ്ട് ഞാൻ കിലോ കണക്കിന് എന്റെ കാലറി കത്തിച്ചു കളഞ്ഞു ചിന്തിക്കുകയും ചെയ്തു. അരമണിക്കൂർ നിങ്ങൾ ഓടിയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കത്തിപ്പോകുന്ന ഊർജത്തിന്റെ അളവ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഏകദേശം 30 മിനിറ്റ് നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ ഒരു ഒരു സാധാരണക്കാരനാണെങ്കിൽ 280 കലോറി ഊർജം, 30 മിനിറ്റ് ഓടിയാൽ കിട്ടുന്നത് 280 കലോറി ഊർജം മാത്രമേ നിങ്ങൾ കത്തിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു ചായ കുടിച്ച 200 കലോറി ഊർജ്ജമാണ്. പാല് കൊഴുത്ത പാലുള്ള ചായ പഞ്ചസാരയിട്ട് കുടിച്ച് കഴിഞ്ഞാൽ 200 കലോറി ഊർജം ലഭിക്കുന്നു. നിങ്ങൾ അരമണിക്കൂർ കഴുത പോലെ ഒരു ട്രാക്ക് ചിലപ്പോൾ അയാൾ 520 കലോറി ഊർജം ചിലപ്പോൾ സ്പെൻഡ് ചെയ്തിരിക്കും. കാര്യം വണ്ണം കൂടുന്നവരെ എനർജി കൂടുതൽ ലോസ് ആവും. പക്ഷേ കൊച്ചു ആൾക്കാരിൽ അത് കത്തിപ്പോകത്തില്ല. ഇനി 1 മണിക്കൂർ നടന്നാലോ അത് ഏകദേശം 1 മണിക്കൂർ 30 മിനിറ്റ് ഓടിയാലാണ് ഈ പറഞ്ഞ 520 കലോറി പോകുന്നത്. 1 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ വെറും 360 കലോറി ഊർജം മാത്രമേ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. 1 മണിക്കൂർ നമ്മൾ ട്രാക്കിൽ നടന്നു കഴിഞ്ഞാൽ 360, 2 ഗ്ലാസ് ചായ അടിച്ചു കഴിഞ്ഞാൽ 400 കലോറി ഊർജമാണ്. അപ്പൊ ചിന്തിക്കുക, എനിക്ക് കട്ടൻ കാപ്പി കുടിക്കണോ, കട്ടൻ ചായ കുടിക്കണോ, പഞ്ചസാര ഇല്ലാതെ കുടിക്കണോ എന്നുള്ളത് അവനവന്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് എത്രയാണ് എന്ന് മനസ്സിലാക്കി, എന്റെ ഊർജം എനിക്ക് എത്രയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വലിയ തടി കൂടാതെ, വലിയ അസുഖം വരാതെ, വലിയ ഒബിയസ് ആവാതെ, ഹൃദയത്തിനൊന്നും ഡാമേജ് ഉണ്ടാവാതെ വളരെ കാലം ജീവിക്കാൻ സാധിക്കും, സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു തന്ന ആദ്യത്തെ ഒരു പോയിന്റാണ് നിങ്ങൾ എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല മാറ്റർ. ഞാൻ 100 വർഷം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനെയാണ് വി കോൾ ഇറ്റ് ആസ് വെൽനസ്. സ്പോർട്സിന് ഞങ്ങൾ പറയുന്നതിന് വെൽനസ് എന്നാണ്. എത്ര എങ്ങനെ ജീവിച്ചു, എത്ര സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ ജീവിച്ചത്, അതിന് നിങ്ങൾക്ക് ആരോഗ്യം ഒരു മാറ്റർ തന്നെയാണ്. ഞാൻ വീണ്ടും എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നത്, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആരോഗ്യമുള്ളപ്പോൾ അതിന്റെ വില നമുക്ക് അറിയില്ല. വെൻ യു ലൂസ് ദാറ്റ്, നിങ്ങൾ ഒരിക്കൽ വെൻ യു ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ, നമ്മൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് ആശുപത്രിയിലായപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇത്രയും വാല്യൂ ഉണ്ടോ ഇതിനൊക്കെ, ഈ ആരോഗ്യത്തിന് എന്ന് പറഞ്ഞ് ചിന്തിച്ചതാണ്. അത് ഒരു നിമിഷത്തെ ചിന്ത ആയിട്ട് നിൽക്കരുതെന്നും അത് ജീവിതകാലം മുഴുവൻ ചിന്തിക്കണമെന്നും, അരമണിക്കൂറെങ്കിലും നടക്കാനുള്ളൊരു മനസ്സ്,
ഇനി എനിക്ക് അരമണിക്കൂർ നടക്കാൻ പോലും പറ്റാത്തത്രയും ബിസിയുള്ള ഒരാളെ വിഷമിക്കേണ്ട. 10 മിനിറ്റ് വെച്ച് നിങ്ങൾ 3 തവണ ദിവസം നടന്നേ, 10 മിനിറ്റ് രാവിലെ, ഉച്ചയ്ക്ക് 10 മിനിറ്റ്, 10 മിനിറ്റ് രാത്രി, അല്ലെങ്കിൽ വൈകുന്നേരം ആഹാരം കഴിച്ചതിന് ശേഷമോ ആഹാരം കഴിക്കുന്ന മുമ്പോ ഒരു 10 മിനിറ്റ്, അപ്പൊ 30 മിനിറ്റ് ആയി. അപ്പോൾ അങ്ങനെയെങ്കിലും നിങ്ങൾ വ്യായാമം ചെയ്താൽ യു ക്യാൻ ബേൺ യുവർ എനർജി, നിങ്ങളുടെ ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് എക്കാലവും കൂട്ടി നിർത്താനായിട്ട് സാധിക്കും. എത്രത്തോളം ബേസൽ മെറ്റബോളിക് റേറ്റ് കൂട്ടി നിർത്തുമോ അത്രയും നിങ്ങൾ എനർജറ്റിക് ആയിരിക്കും, നിങ്ങൾ അത്രയും ഊർജത്തെ കത്തിച്ച് കളയാൻ പ്രാപ്തരായിരിക്കും, നിങ്ങളുടെ ഡയസ്റ്റീവ് സിസ്റ്റം എല്ലാം വളരെ സ്മാർട്ടായിരിക്കും. സോ ഐ സജസ്റ്റ് യു ടു ഡു എക്സസൈസ് എവറി ഡേ അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ്. ഒരു സമയം 10 മിനിറ്റ് വെച്ച് 3 നേരമെങ്കിലും നിങ്ങൾ വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കണം. എപ്പോഴെങ്കിലും രാവിലെ എനിക്ക് ഞാൻ സ്കിപ്പായി, മഴയത്ത് സ്കിപ്പായി, യു ഗോ ഈവനിങ്, അല്ലെ ഉച്ചയ്ക്ക് വീടിനകത്ത് നടക്ക്, 10 മിനിറ്റ്, ഞാൻ ഈ പറഞ്ഞ 10 10 10 എന്ന് പറഞ്ഞ 30 മിനിറ്റ് ആയി, ഇറ്റ്സ് എ ബിഗ് ടൈം, ടോട്ടൽ എനർജി എടുക്കുക. അല്ലെങ്കിൽ വാച്ചിൽ നിങ്ങൾ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്യും, ഞാൻ ഇന്ന് 10,000 സ്റ്റെപ്പ് എവറി ഡേ ഐ വിൽ ഗോ ഫോർ 10,000 സ്റ്റെപ്പ് നിങ്ങൾ ഫിക്സ് ചെയ്യും. ആൻഡ് യു ഗോ ഫോർ ദാറ്റ്, നിങ്ങൾ പറ്റുന്നിടത്തോളം നടക്കും. അപ്പൊ നിങ്ങൾ വാച്ചിൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്മാർട്ട് വാച്ച് ആണെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഷുവർലി ബിക്കം എ ഫിറ്റസ്റ്റ് പേഴ്സൺ. ഒരു അസുഖവും നിങ്ങളെ ബാധിക്കില്ല എന്ന് ഞാൻ അഷുവർ ചെയ്യുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഫ് യു വോണ്ട് ടു ടോക്ക് എനിത്തിങ് എനി ആസ്ക് എനി ക്വസ്റ്റ്യൻ യു ക്യാൻ ആസ്ക്. എന്നെ പോലെ തന്നെ ഏറ്റവും എഫിഷ്യന്റ് ആയ മറ്റ് 2 അധ്യാപകർ ഇതിനകത്തുണ്ട്. ഒന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സർഷ സാറ്, ടി കെ എമ്മിൽ നിന്ന് റിട്ടയർ ചെയ്ത സർഷ സാറുണ്ട്. സാർ എന്നെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ആണ് ഫിറ്റ്നസിൽ. അതുപോലെ നിങ്ങളുടെ കായിക അധ്യാപകനായ ബൈജു സാറിനെ ഞാൻ അസൂയയോടുകൂടി എന്റെ സ്റ്റുഡൻഷിപ്പിൽ ഡിഗ്രിക്ക്, ഞാൻ ഡിഗ്രിക്ക് വന്നപ്പോൾ ബൈജു സാർ അവിടെ ഫൈനൽ ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹി വാസ് വെരി ഹാൻസം ആൻഡ് വെരി ഫിറ്റസ്റ്റ് പേഴ്സൺ. ഞാനും ബൈജു സാറുമായിട്ട് നാഷണൽസ് ഹോക്കി കളിച്ചിട്ടുണ്ട്. സാറ് വാസ് വെരി ഗുഡ് ഇൻ ഹാൻഡ്ബോൾ, ഹി ഈസ് വെരി ഗുഡ് ഇൻ ഫുട്ബോൾ, ഹി ഈസ് വെരി ഗുഡ് ഇൻ ജാവലിൻ ത്രോ, ആൻഡ് ഹി ഈസ് വെരി ഗുഡ് ഇൻ അത്ലറ്റിക്സ്. സത്യം പറയുകയാണെങ്കിൽ വെൽ കോർഡിനേറ്റഡ്, ഹൈലി കോർഡിനേറ്റഡ്, ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് ബൈജു സാറ്. സ്പോർട്സിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും സാറിൻ്റെ ആ ഫിറ്റ്നസ്, സാറിൻ്റെ ശരീരം സൂക്ഷിക്കുന്നതിൽ, ഒരു പക്ഷേ സാറ് ഡയറ്റിലോ അല്ലെങ്കിൽ സാറിൻ്റെ, എനിക്ക് സാറിൻ്റെ ആക്ടിവിറ്റികളെ കുറിച്ച് അറിയില്ല, ഫിറ്റ്നസ് സാർ സൂക്ഷിക്കുന്നു എന്നുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോഴും സാറിൻ്റെ ശരീരം കാണുമ്പോൾ എല്ലാം അറിയാം. ഇടയ്ക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു മത്സരത്തിന് അദ്ദേഹം 100 മീറ്റർ റേസിൽ അദ്ദേഹം 1st എത്തി എന്നാണ് എൻ്റെ ഓർമ്മ. ഹീസ് സോ ഫിറ്റ്, ഈ പ്രായത്തിൽ അദ്ദേഹം ആക്റ്റീവാണ്. അതിൽ ഈ ഫിറ്റ്നസ്സിന് മാറ്റർ പ്രായമൊന്നുമില്ല, മനസ്സാണ്. സാറ് വളരെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അദ്ദേഹത്തിൻ്റെ കുട്ടികളായ നിങ്ങളും അങ്ങനെ തന്നെ ആകും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു മനു സാർ. വളരെ നല്ലൊരു ഓറിയന്റേഷൻ സെഷൻ ആണ് സാർ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമ്മുടെ ഡിസ്കഷൻ സെഷൻ ആണ്. നിങ്ങൾക്ക് സാറിനോട് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ സാറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഹലോ, ഹലോ, ആ പറയൂ. അഭിരാമി രമേശ് പറയൂ. അഭിരാമി രമേശ്, ഹലോ, ഹലോ, അഭിരാമി രമേശ് പറയൂ, ചോദിക്കൂ. സാർ അർച്ച ദേവ് ചോദിച്ചു, എന്നും ചെയ്യാൻ പറ്റിയ എക്സസൈസ് എന്താന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ വളരെ സിമ്പിൾ, എന്നും ചെയ്യാൻ പറ്റിയത് നടപ്പാണ്. ഏറ്റവും സിമ്പിളസ്റ്റ് വേ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് അരമണിക്കൂർ വാക്കാണ്, നടപ്പ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. അരമണിക്കൂർ നടക്കാനൊരു മനസ്സ് എന്നും ചെയ്താൽ പോലും യു വിൽ ബിക്കം ഫിറ്റ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇതിനകത്ത് വേറെ വലിയ നിങ്ങൾ ആ ജിമ്മിൽ പോയി ചെന്ന് ചേരേണ്ട, 100 കണക്കിന് ആ പൈസകൾ കൊടുക്കേണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു ദിവസം 1.5 മണിക്കൂർ 30 മിനിറ്റ്, ഞാൻ പറയുന്ന ഉള്ളി 30 മിനിറ്റ്, ഞാൻ ഈ സ്പോർട്സ് അല്ലാത്ത സെഡൻഡറി വീട്ടിലെ സൗകര്യങ്ങൾ കുറഞ്ഞ, സാമ്പത്തികം കുറഞ്ഞ ഒരാൾക്ക് എനിക്കും ആരോഗ്യവാനായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഷൂസ് ഒന്നും വാങ്ങിക്കണം. നിങ്ങളുടെ വീടിന് ചുറ്റും 10 മിനിറ്റ് വെച്ച് നടന്ന് ഒരു അല്പനേരം കഴിഞ്ഞ് വീണ്ടും ഒരു 10 മിനിറ്റ് ഇരുന്ന് 10 മിനിറ്റ് അത്ര മാത്രം ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ച് മാത്രം മതി, അത് ഫിറ്റാവും.
യോഗയും എക്സസൈസും തമ്മിലുള്ള ഏറ്റവും നല്ല ഡിഫറൻസ് ഏതാണ്? യോഗയും എക്സസൈസും. ഗുഡ് ഗുഡ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് കേട്ടോ. അതാരാ ചോദിച്ചത്? ഞാൻ ഷബിന. വെരി ഗുഡ് വെരി ഗുഡ്. ഞാന് അന്നെ രണ്ടു രീതിയിൽ ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു യോഗയെ കുറിച്ച് ഒരല്പം അറിയുന്നതുകൊണ്ടാണ്. ഈ യോഗയുടെ ടേം ഭയങ്കര വലുതാണ് കേട്ടാ. യോഗയുടെ ടേം എന്ന് പറയുന്നത് അത് കൂടുതലും മനസ്സുമായിട്ട് ലിങ്ക്ഡ് ആണ്. പക്ഷെ നമ്മളെ നാട്ടിൽ അതിനെ ശരീരമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ അഷ്ടാംഗ യോഗ എന്ന് പറയുമ്പോൾ പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗ, അതാണ് അദ്ദേഹമാണ് ഫാദർ ഓഫ് മോഡേൺ യോഗ എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധി, ഇതാണ് 8 അംഗങ്ങൾ യോഗയുടെ. അതിനകത്ത് മൂന്നാമത്തെ സാധനമാണ് ഈ പറഞ്ഞ ആസന. ഈ ആസന മാത്രമേ ഉള്ളൂ അതിനകത്ത് ശരീരമായിട്ട് ലിങ്ക്ഡ്. അപ്പോ ഈ യോഗയിലത് പറയാനുള്ള കാരണം ശരീരവും മനസ്സും ഭയങ്കര ലിങ്ക്ഡ് ആണ്. നമുക്കറിയാലോ, നമുക്കൊരു അസുഖം വന്നു, ഇപ്പൊ കൊറോണ വന്നു, ചെറിയൊരു ജലദോഷം, കൊറോണ ഒന്നും ഇല്ല, ജലദോഷം വന്നാൽ പോലും നമ്മുടെ ശരീരം അങ്ങ് ഡൗൺ ആവും. കാരണം പേടിച്ച് ആദ്യം പോണത് ശരീരമാണ്, അതിന്റെ മനസ്സ് ആണ് പറഞ്ഞത് നിനക്ക് കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഡൗൺ ആയി. ഇനി ഇപ്പം ഗവൺമെന്റ് പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുവിടുവോ, എന്റെ അവസ്ഥ, എന്റെ ലങ്സ് പൊട്ടി, ഞാൻ ഇപ്പൊ ചാവുന്നു പേടിച്ചു. ഈ ഒരു ലിങ്ക് കിടപ്പുണ്ട് ശരീരവും മനസ്സും. യോഗയിൽ ആക്ച്വലി അവര് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ സാധനം, അതായത് ആസനയ്ക്കകത്ത് നമ്മൾ നല്ല ഈ വ്യായാമം, അതായത് ആസന ഈസേ പോസ് എന്നാണ്, ആ ഒരു പോസിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ശ്വാസത്തെ നിയന്ത്രിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മനസ്സിലായ? ആസന ചെയ്യുമ്പോൾ യോഗയിൽ ഞങ്ങൾക്ക് കൈവല്യ ധാമ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞു തന്നത് യു ഷുഡ് നോട്ട് ഇൻക്രീസ് യുവർ ബ്രീത്ത്. ആസന ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയ ഇടിപ്പ് കൂടത്തില്ല. വേറെ വെൻ യു ഡു എക്സസൈസ് ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ ഹാർട്ട് റേറ്റ്. ദാറ്റ് ഈസ് ദി മെയിൻ ഡിഫറൻസ്. മനസ്സിലായ? ഒന്ന് അവിടെ ആസന ചെയ്യുന്നത് എന്തിനാണ്? പ്രധാനമായിട്ടും നമ്മൾ ഒരു എക്സസൈസ് ഫിറ്റ്നസിന് വേണ്ടിയിട്ടല്ല, ഫിറ്റ്നസിന് വേണ്ടി ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് എക്സസൈസ്. ഇഫ് യു ആർ ഡൂയിങ് ആസന, യുവർ പൾസ് റേറ്റ് വിൽ ബി നോർമൽ, ബിലോ നോർമലിലോട്ട് അവർ പോയിച്ച് അതിൽ നിങ്ങളുടെ മനസ്സിനോട്ട് ശ്രദ്ധ വരുത്തുവരും. മനസ്സിലായോ? നിങ്ങൾ ഇപ്പം ഒരു ഉദാഹരണം, പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ ചമണം പഴഞ്ഞിട്ട് നിങ്ങൾ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കാൻ പറയും. മനസ്സിലായ? ആ പോസിനെ അങ്ങ് മറക്കും. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മുടെ പൾസ് കൂടുന്നത്? അപ്പൊ എവിടെ നിന്നാണ് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഡെവലപ്മെന്റ് എവിടെ ഉണ്ടാവും? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവും. അങ്ങനെ തോന്നാം, അതിൽ ചെയ്യാം. ഈ ആസനയിലല്ല, ക്രിയകൾ ചെയ്യാറുണ്ട്. ഇപ്പൊ സൂര്യ നമസ്കാരം ഒരു ക്രിയയാണ്. ആ സൂര്യ നമസ്കാരം നിങ്ങൾ ചെയ്ത് അത് ഒരു തവണ അല്ല, നിങ്ങൾ ഒരു 10 തവണ അല്ലെങ്കിൽ 100 തവണ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നിങ്ങൾ പൾസ് എടുത്ത് കഴിഞ്ഞ് ഈ പറഞ്ഞ വ്യത്യാസങ്ങളല്ല, ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് എക്സസൈസ്. അപ്പൊ ഈ എക്സസൈസും ആസനയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ പിടികിട്ടിയ? ആസനയിൽ നമ്മൾ ചെയ്യുമ്പോൾ പൾസ് കൂടാൻ പാടില്ല യഥാർത്ഥത്തിൽ. അത് പക്ഷെ പുതിയ ആൾക്കാർ ഈ തെറ്റാണത് പറഞ്ഞിരുന്നത്, നിങ്ങളെ പൾസ് കൂട്ടണം, എക്സസൈസ് പോലെ ചെയ്യണം, വേർക്കണം. അങ്ങനെ വേർക്കത്തില്ല ആസനയിൽ. വെൻ യു ഡു ആസന, നിങ്ങൾ ഏറ്റവും പ്ലസന്റ് പീസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ മനസ്സിനെയാണ് അവിടെ ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ ബ്രീത്തിനെയാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. യു ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ യുവർ ബ്രീത് വൈൽ ഡൂയിങ് ആസന. മനസ്സിലായ? എക്സസൈസിൽ നമ്മളവിടെ ബ്രീത്ത് ഒന്നും ശ്രദ്ധിക്കത്തില്ല, നിങ്ങൾ വ്യായാമം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങളുടെ പൾസ് കൂട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നിങ്ങൾ എക്സസൈസിൽ ഉപയോഗിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. പറയൂ, ആരാണ്? ഞാൻ സാറാണ്, അമീർ മുഹമ്മദ് സാറാണല്ലേ? ഞാനിപ്പോ വേറെ ഫോണിൽ നിന്ന് കാര്യം പറയണം സാർ. പറയണം. പൾസ് റേറ്റ് പരമാവധി കൂട്ടുന്നതിനെ പറ്റി സാറിനോട് പറഞ്ഞു അല്ലേ. പൾസ് റേറ്റ് പൊതുവെ പറയാറുണ്ട് 72 നിൽക്കലാണ് നല്ലത്. അതാണോ കറക്റ്റ്? അതല്ല നമ്മൾ കുറെ കൂടി നിൽക്കുന്നതാണോ നല്ലത്? സാർ ആക്ച്വലി ഐ എം നോട്ട് ഓഡിബിൾ. സാറ് പറയുന്നത് എനിക്ക് നല്ലപോലെ കേട്ടിടും, വിട്ട് വിട്ടാണ് കേൾക്കുന്നത്. സാർ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യോ, ചിലപ്പോ വീഡിയോ ഓഫ് ചെയ്താൽ കൃത്യമായിട്ട് വരും. ഓക്കെ, ഇനി പൾസ് റേറ്റ് ഉണ്ടല്ലോ, പൾസ് റേറ്റ്, പൾസ് റേറ്റ്, പൾസ് റേറ്റ്, പൾസ്, പൾസ്. സാർ ഒട്ടും ഓഡിബിൾ അല്ല. പൾസ്, പൾസ്, പൾസ് റേറ്റ്. സാറൊരു ഉപകാരം ചെയ്യാം, സാറിന്റെ ഡൗട്ട് എന്നെങ്കിൽ വാട്സാപ്പിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്ക് ഈ സെഷന് ശേഷം സംസാരിക്കാം. കാര്യം ഒട്ടും ഓഡിബിൾ അല്ല, വിട്ട് വിട്ട് കേൾക്കുന്നു. ജുനേദ് സാർ, ജുനേദ് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി.
ഓക്കെ ഓക്കെ ആ എനിക്ക് അല്ലെങ്കിൽ ഞാൻ നേരിട്ട് സാറിനെ വിളിച്ചോളാം, അമേ സാറിനെ ഞാൻ വിളിച്ചോളാം. ഓക്കെ ഓക്കെ ഞാൻ വിളിച്ചോളാം, ഞാൻ വിളിച്ചോളാം. Hello, Manoj, Dr. Manoj, I think that his doubt is whether the, can you hear Dr. Yes, I can hear you, sir. His question was whether the pulse rate of about 70 for the normal person is good or below good. Is it, sir? I think that Mr. Nazir, that is your question. മനസ്സിലായി മനസ്സിലായി. അതായത് സാർ അമേഷ് സാർ അതാണ് സാറിന്റെ ചോദ്യമെങ്കിലും ഉത്തരം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ റെസ്റ്റിംഗ് പൾസ് റേറ്റ് എന്ന് പറഞ്ഞാൽ സാറിന് രാവിലെ എണിച്ചിട്ട് സാറിന്റെ പൾസ് എടുക്കണം, അത് എത്രയാണെന്ന് സാർ ശ്രദ്ധിക്കണം. അത് ഒരു 72 സാധാരണ നോർമൽ ആൾക്കാരിൽ പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ് 72. അത് 72 താഴുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. എത്രത്തോളം താന്നിരിക്കുമോ, ഇപ്പൊ 60 or 55 എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ഫിറ്റ്നസ് ലെവലിനെ കാണിക്കുന്നു, അയാളുടെ ഹൃദയത്തിന്റെ സൈസ് കൂടുതലാണ് എന്നുള്ളതാണ് എന്റെ അർത്ഥം. അത് ജന്മനാൾ ചിലർക്ക് വലിയ ഹൃദയത്തോടു കൂടി തന്നെ നമുക്ക് ദൈവം സൃഷ്ടിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഹീസ് വെരി സ്ട്രെങ്ത്, അതായത് അവന് എൻഡ്യൂറൻസ് ഭയങ്കരമായിരിക്കും. നമ്മൾ ഒരു അത്ലറ്റിനെ നമ്മൾ വാർത്തെടുക്കുമ്പോഴേ സാർ അവരെ 100% നമുക്ക് ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുക്കാൻ സാധിക്കത്തില്ല. കാരണം അവൻ ചിലപ്പം എൻഡ്യൂറൻസില് വീക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ എത്ര നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചെടുത്താലും ഒരളവ് കഴിയുമ്പോൾ ഹി കാൻ്റ് ഗോ അപ്പ്. അതേസമയം ഈ പറഞ്ഞ ദൈവം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട്, അവർക്ക് ജന്മനാൾ ഈ ഹൃദയം വളരെ വലുതായിരിക്കും, വളരെ സ്ട്രോങ് ആയിട്ടുള്ളവരായിരിക്കും, അവരെ ഈസിയായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ എടുക്കാൻ സാധിക്കും. അപ്പൊ സാറ് ചോദിച്ച ചോദ്യത്തിന് ഈ 70 എന്നൊരു സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് കുറഞ്ഞിരിക്കുന്ന തന്നെയാണ് നല്ലത്. ആരോഗ്യത്തിന്റെ സൈൻ എന്ന് പറയുന്നത് റെസ്റ്റിംഗ് പൾസ് റേറ്റ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലത്, ഏറ്റവും 70 താന്നിരിക്കുന്നത് തന്നെയാണ് നല്ലത്. സാർ പിന്നെ ഇവിടെ ഒരാള് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ നടക്കുമ്പോഴും ജോഗിങ് ചെയ്യുമ്പോഴും എത്ര കലോറീസ് ആണ് ബേൺ ചെയ്യുന്നതെന്ന്? ആ വളരെ സിമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ സിമ്പിൾ, അത് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 30 ഓടിയാൽ ഒരാളുടെ തടിയന്, അതായത് സാധാരണ വെയിറ്റ് ഉള്ള ഒരാളും തടിയനായ ഒരാൾ ഓടുമ്പോൾ 280 അരമണിക്കൂർ ഓടിയാൽ അയാളിൽ നിന്ന് സ്പെൻഡ് ആവുന്നത്. വെറും 280 to 520 മാത്രമേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാധാരണ നിരപ്പായ തറയിലൂടെ നിങ്ങൾ നടന്ന ഓടിയാൽ 280 to 520 അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പാൽ ചായ കൊഴുപ്പുള്ള എനിമ പാലിൽ കലക്കിയ ഒരു പാൽ ചായ 2 പഞ്ചസാര ഇട്ട് നിങ്ങൾ കുടിച്ചാൽ അതിന്റെ ഊർജം 200 ആലോചിച്ച് നോക്ക്. ആ 200 കത്തിക്കാനായിട്ട് ഞാൻ അരമണിക്കൂർ കിടന്ന് ഓടിയാലേ സാധിക്കുള്ളൂ. ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ഇതാണ് അവസ്ഥ. ഇത് നിങ്ങൾ കുട്ടികളിൽ വലിയ മാറ്ററല്ല, കാരണം നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുതലാണ് പിള്ളേരിൽ. 20 പെട്ടെന്ന് എന്ത് കത്തി ഇട്ടാലും വയറ്റിനകത്ത് കത്തിയങ്ങ് പോകും. നിങ്ങളുടെ ചിന്ത ഭയങ്കര ഫാസ്റ്റാണ്. അതുപോലെ അല്ല 30 അതുപോലെ അല്ല 40 അതുപോലെ അല്ല 50. ഓരോ വർഷം ഞാൻ 10 മാറ്റി പറഞ്ഞാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 50 ഒരാളില് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരഘടന വണ്ണം വെച്ചിരിക്കുന്നു എങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ അളവ് അദ്ദേഹത്തിന് അറിയില്ല. കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ അദ്ദേഹം കഴിക്കുന്നത് ഒരു 3000-4000 എന്നാൽ അദ്ദേഹത്തിന് വേണ്ടത് വെറും 1600 ആയിരുന്നു. ഈ 4000 ബാക്കി എവിടെ പോകും? ഇത് സൂക്ഷിച്ചു വയ്ക്കും. ഇതാണ് അസുഖങ്ങളും തടിയായിട്ട് മാറി വരുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സാധനം. ഓക്കെ ഓക്കെ സാർ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എക്സസൈസ് ചെയ്യാമോ? ഇപ്പൊ യോഗ ആയാലും എയറോബിക്സ് ആയാലും ഒരു ദിവസം തന്നെ ഇപ്പൊ യോഗ ചെയ്യുവാണെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ എയറോബിക്സ് അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റൂ? യഥാർത്ഥത്തില് എപ്പോഴും ഞാൻ പറയുന്നത് അവനവന്റെ മനസ്സിന് തോന്നുന്നതേ ചെയ്യാവൂ. എക്സസൈസ് എനിക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം ചിലപ്പം ഫുട്ബോൾ കളിക്കുന്നത്. ഞാനപ്പോ ഫുട്ബോൾ കളിച്ചാല് എന്റെ തടി കുറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കളിക്കാൻ പറ്റില്ല, എന്റെ മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായ? ചിലർക്ക് വോളിബോൾ കളിക്കണം, കളി വൈകിട്ടായാൽ അവർക്ക് വൈകിട്ട് വോളിബോൾ കളിക്കാൻ പോകണം, അതാണെങ്കിൽ അത് ചെയ്യാം. അപ്പൊ ഏത് വേണം തിരഞ്ഞെടുക്കുന്നത് അവനവനാണ്. പക്ഷെ ഇത് സിംപ്ലസ്റ്റ് സാധനം, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു 10 minute വെച്ച് ഒരു ദിവസം നടക്കാൻ പോവാ എന്നുള്ളതല്ല പറയുന്ന സാധാരണക്കാരൻ പറയുന്ന അഡ്വൈസ്.
മനസ്സിലായി. നിങ്ങൾ വലിയ കാര്യങ്ങളോ എയറോബിക്സ് എക്സസൈസ് ടി വിയിൽ നോക്കി അത് ഇതൊന്നും കാണുകയൊന്നും വേണ്ട. അതെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലവുമായിട്ടൊരു ബന്ധമുണ്ട്. അതിനൊക്കെ നിങ്ങളിപ്പോ സിറ്റി താമസിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ എയറോബിക്സ് എല്ലാം കണ്ടിട്ട് ഒരു ജിംനേഷ്യത്തിൽ പോയി ചെന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയറോബിക്സിന് ട്രെയിനിങ് കിട്ടും. അതുപോലെ ആയിരിക്കില്ല നിങ്ങൾ ഒരു നാട്ടിൻപുറത്ത് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം സ്വപ്നം കണ്ട് വീട്ടിലിരിക്കാതെ ഞാൻ പറയുന്നത് ഒരു 10 മിനിറ്റ് വച്ചെങ്കിലും നടക്കാനായിട്ട് പോവുക, അത്രയും മാത്രം മതി നിങ്ങൾ ഫിറ്റായിട്ടിരിക്കുക. മനസ്സിലായോ? ഷബിന പറഞ്ഞ ചോദിച്ച ചോദ്യം ഇത് നിങ്ങൾ പറഞ്ഞ ആൻസർ ഇപ്പൊ ഈ 10 10 10 എന്ന് പറഞ്ഞ 3 ടൈം പറഞ്ഞു. ഈ 10 മിനിറ്റില് രാവിലെ എയറോബിക്സ് അല്ലെങ്കിൽ വാക്കിംഗ്, ഉച്ചക്ക് 10 മിനിറ്റ് നമുക്ക് എയറോബിക്സ്, ഈവനിങ് യോഗ, ഇങ്ങനെ മാറി മാറി ചെയ്യാമെന്നാണ് തീർച്ചയായിട്ടും ചെയ്യാം. ഞാന് ഒരു അഡ്വൈസും കൂടെ തരാം. നിങ്ങൾ ഒരു ഓൾറെഡി തന്നെ നിങ്ങൾ കഴിച്ച ആഹാരം എല്ലാം കഴിച്ച് ഒബിയസ് ആയി പോയെന്ന് വെച്ചോ, നിങ്ങൾ എത്ര ചിലപ്പം കാർഡിയാക് എൻഡ്യൂറൻസ് വർക്കൗട്ട് ചെയ്താലും ഈ അരമണിക്കൂർ ചെയ്താലും നിങ്ങൾ തടി കുറയത്തില്ല. ഒരിക്കലും നിങ്ങൾ വെയിറ്റ് കുറയാൻ പോകുന്നില്ല, നിങ്ങളുടെ വെയിറ്റ് കുറയാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ, ഞാനത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഐ വാസ് 90 കിലോ, ഞാൻ 72 വെൻ ഐ വാസ് ഡൂയിങ് മൈ ഡിഗ്രി. നിങ്ങളുടെ പ്രായത്തിൽ എനിക്ക് 72 കിലോ ആയിരുന്നു. പിന്നീട് എന്റെ റീസെന്റ് ആയിട്ട് ലോക്ക്ഡൌൺ തൊട്ട് മുന്നേ മൈ വെയിറ്റ് വാസ് 90, നൗ ഇറ്റ് ഈസ് റീസെന്റ് ആയിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് അത് 86 കിലോ ആയിട്ട് ഞാൻ കുറച്ചു, 4 കിലോ കുറച്ച്. ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, എക്സസൈസ് ചെയ്യാൻ പോകും. പക്ഷെ ജിമ്മ് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. വെയിറ്റ് ട്രെയിനിങ് വിൽ ഇംപ്രൂവ് യുവർ യുനോ ബേസൽ മെറ്റബോളിക് റേറ്റ് വെരി ഫാസ്റ്റ്, അത് അഷ്യൂർഡ് ആണ്. നിങ്ങൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാനുള്ള ഫെസിലിറ്റി ജിമ്മിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള സൗകര്യം ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ഫാറ്റ് ബേണിങ് അളവ് കൂടിയിരിക്കും, ഒരു സംശയമില്ല. ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഞാനത് അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ പെൺകുട്ടികൾ പലപ്പോഴും അവർക്ക് ജിമ്മിൽ പോവുക എന്ന് പറയുന്നത് ഒരു ആക്ഷേപം പോലെയാണ്. ജിമ്മിൽ പോവുക അത് നാട്ടിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാൻ നാട്ടും പുറത്താണെങ്കിൽ ഞാൻ എങ്ങനെ ജിമ്മിൽ പോവും? അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കളിയാക്കത്തില്ല, അത് വലിയ അപമാനമല്ലേ എന്നൊക്കെ. പക്ഷെ അങ്ങനെ അല്ല, നിങ്ങൾ സിറ്റിയിലൊക്കെ വരുമ്പോഴത്തേക്ക് യു ക്യാൻ സീ ഇവിടെ മിക്സ്ഡ് ആണ്. ഇവിടെ എല്ലാം വരുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും ടെക്കികളും ഒക്കെയാണ് പലപ്പോഴും വരുന്നത്. അവരാര് അപ്പുറം അപ്പുറം ഒന്നും ചെയ്യണമെന്നുള്ള ആരും ആരെയും നോക്കാറില്ല. ദേ കം ആൻഡ് ഡു ദെയർ എക്സസൈസ്. വെയിറ്റ് ട്രെയിനിങ് ഈസ് എ ഗുഡ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് എക്സസൈസും ചെയ്യാം. നിങ്ങളുടെ മനസ്സ് അനുവദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ശരീരം അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എക്സസൈസും മിക്സ് ആയിട്ട് ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. അവിടെ എല്ലാം എനർജി ബേൺ ആണെന്ന് ഒന്നും ഉള്ളത് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും അതിൻ്റെ അത് പ്രധാനപ്പെട്ട 3 ഘടകമുണ്ട്. 1 കാർബോഹൈഡ്രേറ്റ്, 1 പ്രോട്ടീൻ, 1 ഫാറ്റ്. ഫൈബേഴ്സ്, മിനറൽസ്, മെറ്റൽസ് അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ നിങ്ങൾ ഒരു അരി മണിയെടുത്ത്, നെല്ല് അരി എടുത്ത് കഴിച്ചാലും അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം കിടപ്പുണ്ട്. നിങ്ങൾ ഒരു ഗോതമ്പ് എടുത്ത് തിന്നാലും ഈ പറഞ്ഞ 4 സാധനങ്ങൾ അതിനകത്തുണ്ട്. എന്ത് സാധനത്തിനകത്ത് ഈ 4 സാധനങ്ങൾ പല അളവിലായിട്ട് കിടപ്പുണ്ട്. അവിടെ നിങ്ങൾ ധാരാളം വ്യായാമം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ വെയിറ്റ് ട്രെയിനിങ് ഓവറായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടൊരു സാധനം കിടപ്പുണ്ട്. എന്താണെന്ന് പറയുമ്പോൾ അഡ്രിനാലിനും ടെസ്റ്റോസ്റ്റിറോനും അവരിൽ പ്ലസ് ആയിട്ടുണ്ട്. നിങ്ങളിൽ അത് കുറവാണ് ഈ 2, അഡ്രിനാലിനും ടെസ്റ്റോ. അതുകൊണ്ടാണ് അവർ ആണുങ്ങൾ ആണുങ്ങളെ പോലെ ഇരിക്കുന്നത്, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ പോലെ ഇരിക്കുന്നത്. നിങ്ങൾ ഗേൾസ് ഇനി എത്ര വെയിറ്റ് ട്രെയിനിങ് ചെയ്താലും ഐ അഷ്യൂർ യു നിങ്ങൾ ഒരിക്കലും ആണാവത്തില്ല. അത് തെറ്റാണ്, അത് സയന്റിഫിക്കലി പ്രൂവ്ഡാണ്. ഇനി ഞാൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത പി ടി ഉഷയെ പോലെ ആയിപ്പോവും അങ്ങ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് ചുമ്മാ തെറ്റാണ്. പി ടി ഉഷ ചെയ്യുന്ന വർക്കൗട്ട് ഒന്ന് 8 മണിക്കൂർ 10 മണിക്കൂറാണ് അവർ ഗ്രൗണ്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾ അത് ഒന്നും നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല അവർ ചെയ്ത വർക്കൗട്ടുകൾ. നമുക്ക് ചുമ്മാ അവർ ഓടി 100 മീറ്റർ ഓടുന്നതോ അല്ലെങ്കിൽ 200 മീറ്റർ ഓടുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവരുടെ വർക്കൗട്ട് 8 മണിക്കൂർ പ്ലസ് ആണ്. നിങ്ങൾ ആലോചിച്ചു, 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാൾ രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 മണിവരെ വർക്ക് ചെയ്യുന്നവരാണ് അവരൊക്കെ. അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്, അതായത് ഈ പറഞ്ഞ ചോറ് തുടങ്ങിയ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് അവരെന്ത് ചെയ്യുന്നത്, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവർ പ്ലസ് ആയിട്ട് ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്ന പറയുക, ശരീരത്തിനകത്ത് ഈ ഫാറ്റ് ഒട്ടും തന്നെ ഉണ്ടാവാതെ ഊർജം പ്രോട്ടീൻ മാത്രമായിട്ട് ചെല്ലുമ്പോൾ
ഈ മസിൽ ഡെവലപ്മെന്റിന് വേണ്ടി അത് അത് സഹായിക്കുകയും ഫാറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് സാധാരണ ജിമ്മിൽ ഈ പ്രോട്ടീൻ പൗഡർ സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ ഉണ്ണുന്ന പോലെ 8 ഇഡ്ഡലിയും രാവിലെ കഴിച്ച് ഉച്ചയ്ക്ക് ഒരു പറ ചോറുണ്ട്, രാത്രിയും ചോറുണ്ട്, എന്തിനു വേണ്ടാതെ ഈ മരിച്ചീനി കൂടെ പുഴുങ്ങിയതും മീനും കൂടെ അടിക്കും, ഇത്രയും ചോറും ഉണ്ടിട്ട് എല്ലാം കൂടെ ഒരു പ്ലേറ്റ് എടുത്ത് നോക്കി 1.5 കിലോ ആഹാരം ഉണ്ട് അതിനകത്ത്. ഊർജം നമ്മൾ എടുത്തു വെച്ച് കണക്കൂട്ടി കഴിഞ്ഞാൽ ഒറ്റ ഊണി തന്നെ ഉണ്ട് 1600 കലോറി. മരിച്ചീന് ഭയങ്കര കലോറിയാണ്, പൊട്ടറ്റോ ഭയങ്കര കലോറിയാണ്. അപ്പൊ ഇത്രയും സാധനവും അടിച്ച് തിന്നിട്ട് ഈ പ്രോട്ടീൻ പൗഡറും കൂടെ തിന്നു കഴിഞ്ഞാൽ 5000 കലോറിക്ക് മേലെ പോവും, നമ്മൾ വേറെ എന്തെങ്കിലും അസുഖം പിടിച്ച് ചത്തുപോകും. പക്ഷേ ഈ പ്രോട്ടീൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗൈഡൻസിൽ ചെയ്താൽ നല്ലതാണ്. ഈ പറഞ്ഞ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുക, ഈ ഒരു അവയർനെസ് ഉള്ളവർ അതൊക്കെ ചെയ്താൽ കൊള്ളാം. ഇനി അടുത്തത്. ഓക്കേ സർ, പറയൂ. എക്സ്പീരിയൻസില് എനിക്ക് നമ്മുടെ എന്റെ കോളേജില് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മള് കുട്ടികളുടെ അടുത്ത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ പെൺകുട്ടികളോട് ആൺകുട്ടികളോട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് നല്ലതാണ്, ബോഡി മെയിൻറ്റൻസ് ഫിറ്റ്നസ് മെയിൻറ്റൻസ് നല്ലതാണ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ആദ്യം ചിന്തിക്കുന്നു, അയ്യോ സാറ് ഞാൻ മറ്റേ ആ മസിൽ പെരുകി ആണുങ്ങളെ പോലെ ആയിപ്പോ. നിങ്ങളിപ്പോ അതിന്റെ ഒരു മറുപടി കൊടുത്ത് നല്ല ആൻസർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പറഞ്ഞാല് ആൺകുട്ടികളുടെ ഒരു പ്രശ്നം പറഞ്ഞാല്, നമ്മൾ നല്ലൊരു വർക്ക് അത്ലറ്റിക്സിന് ഒരു വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇവന്റെ കവളൊക്കെ അവിടെ ഒട്ടും, കവളൊക്കെ ഒട്ടിയുടെ ദേഹത്തുള്ള ഒരു കൊഴി കൊഴുപ്പിതൊക്കെ കുറഞ്ഞിട്ട് ശരിക്കും ആള് ലീനായിപ്പോ. ഇവരുടെ ബേസിക് ആയിട്ടൊരു കോളേജിൽ വരുമ്പോഴത്തേക്കും ഇച്ചിരി കവളൊക്കെ വേണം, ഇച്ചിരിയൊക്കെ ഒരു തുടുപ്പൊക്കെ വേണം. പക്ഷെ ഈ ഒരു 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 അവസ്ഥ ശരിക്കും ഇവർക്ക് കുട്ടികൾക്കുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം അതാണ്, ഞാൻ ഉണങ്ങിപ്പോവും. അപ്പൊ ഇവർക്ക് കവളൊട്ടാതിരിക്കാൻ എന്തെങ്കിലും എക്സസൈസ് ഉണ്ട്? അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഫാറ്റ് എവിടെ നിന്നാണ് ശരിക്കും ആദ്യം എടുക്കുന്നത്, എവിടെ നിന്ന് എടുത്തിട്ടാണ് ബേൺ ചെയ്യിക്കുന്നത്, ഇങ്ങനെയുള്ള അവയർനെസ് കുട്ടികൾ കിട്ടിക്കഴിഞ്ഞാല് അവർ അതിലേക്കൊരു താല്പര്യം ഉണ്ടാവും ഈ പെർഫോമൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനായിട്ട്. സാറ് പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ട് കേൾക്കാൻ സാധിച്ചില്ല, എന്നാലും എനിക്ക് തോന്നുന്നത് സാറ് പറഞ്ഞത് കുട്ടികളോട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറയുമ്പോൾ അവർ പറയുന്നത് എന്റെ കവളൊക്കെ നഷ്ടപ്പെടും, എന്റെ ഭംഗി പോവും, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്യുന്നു അല്ലേ? ബോയ്സ് ബോയ്സ് ഗേൾസ് ആണ് പറയുന്നത് എന്റെ ശരീരം ആണുങ്ങളെ പോലെ മസിൽസ് ഒക്കെ മസ്കുലേറ്റർ ഒക്കെ ആയിട്ട് ശരീരം ആകെ ഒരു വല്ല ഷേപ്പ് ആയി പോവും, അതുകൊണ്ട് വേണ്ട സാർ എന്നാ പറയുന്നത്. സാർ അത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളുടെ ഒരു നമ്മളൊരു കാലം അതെല്ലാം ഒരു മാറ്റം വരുത്തുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സാർ, വെൻ യു സീ എ ഹോളിവുഡ് മൂവി അല്ലെങ്കിൽ ബോളിവുഡ് മൂവി, നോർത്ത് ഇന്ത്യൻ മൂവി അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോൾ അവരുടെ നടിയും നടന്മാരുടെ മുഖവും ഒക്കെ നോക്കുക സാർ, അവരൊരിക്കലും ഈ വീപ്പ പോലത്തെ കവിളും വയറ് വലിയ സിക്സ് പാക്ക് പോലത്തെ സിംഗിൾ വയറും വെച്ചുകൊണ്ട് നടക്കുന്ന നടന്മാരൊന്നും അവർക്കില്ല. അവർക്കുള്ള നോർത്ത് ഇന്ത്യയിലെ നടന്മാരെയൊക്കെ നോക്കി നോക്കൂ, നടിമാരെയും നോക്കി നോക്കൂ, ദേ ആർ വെരി ബ്യൂട്ടിഫുൾ, വെരി ഹാൻസം, വെരി ബിൽഡ്, മസ്കുലർ അല്ലാത്ത ഒറ്റ ആളില്ല അവരുടെ അതിൻ്റെ അകത്ത്. ഉള്ളത് മെലിഞ്ഞിരുന്നാലും ഉള്ളത് ഈ സിക്സ് പാക്ക് ആൾക്കാരാണ് അതിനകത്തുള്ളത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഈ സൊസൈറ്റിയില് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് കവിളിൽ നിൽക്കുന്ന ഒരു ഒരു സമൂഹമാണ് നമ്മുടേതെങ്കിൽ സത്യം പറഞ്ഞാൽ അത് നമുക്കൊന്നും ചെയ്യാനില്ല സാർ. അത് കാലം അവരെ അവരെ തിരിച്ചറിയപ്പെടും, ഈ കവിളിലല്ല മാറ്റർ, ഒട്ടിയ കവളും നല്ല ആരോഗ്യമുള്ള ശരീരവും ഉണ്ടെങ്കിലേ കാര്യങ്ങളുള്ളൂ എന്ന് അവർ മനസ്സിലാക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ. അറ്റ് ദാറ്റ് ടൈം ദേ വിൽ കം ബാക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ചോദിക്കാം ശബരിയുടെ ക്വസ്റ്റ്യൻ. ശബരിയുടെ ക്വസ്റ്റ്യന് സാധാരണ കേരളത്തിലും ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ തന്നെ ഈ പെൺകുട്ടികള് ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കും. അപ്പൊ ഈ 18-20 വയസ്സുള്ള ഇവരുടെ ഒരു സ്ട്രക്ചർ, കല്യാണം കഴിച്ചൊരു പ്രസവം കഴിയുമ്പോഴേക്കും ഇവരുടെ ബോഡി കംപ്ലീറ്റ് മാറിയിട്ട് നല്ല നേരത്തെ അവർ അമ്മച്ചി സ്റ്റൈലിലേക്ക് മാറിപ്പോവാ. ഇത് എന്തുകൊണ്ടാണെന്ന് ഷബനയ്ക്ക് ഒരു സംശയം ഉണ്ട്, ഇത് എന്തുകൊണ്ടാണെന്ന്. അത് അത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സാർ അത് ഞാൻ പറഞ്ഞത് ഒരു കൾച്ചറിലാണ് ഈ കാര്യം. എന്താണ് ഞാൻ പറഞ്ഞുതരാം, ഒരു സ്ത്രീകള് ഗർഭിണി ആവുമ്പോഴേ ഈ അച്ഛനും അമ്മയും ഉള്ള അവിടെ ഇരിക്കുന്ന ഉള്ള ചോറും മരിച്ചീനിയും കൊച്ചിന് വയറ്റിലുള്ള കൊച്ചിന് ബുദ്ധി വരട്ടെ, ആരോഗ്യം വരട്ടെ, സൗന്ദര്യം വരട്ടെ എന്ന് പറഞ്ഞ് ഈ പെണ്ണിനെ കൊണ്ട് എല്ലാം തിന്നിപ്പിക്കും അമിത. അതായത് ഈ കലോറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സാർ. അപ്പോഴും ഈ അത് ആക്ച്വലി നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട, കാരണം നമ്മളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അതിന് ഒരു കുഞ്ഞടക്കം ഒരു ഗർഭിണിക്ക് എത്ര ഊർജം വേണം, അവർക്ക് ചിലപ്പോൾ 3000 കലോറി മതിയെങ്കിൽ 5000 കലോറിയുടെ ചോറും മരിച്ചീനിയും മീനും ഇറച്ചിയും ആയിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി ഒബിയസ് ആകും. ആ കുട്ടി 60 കിലോയിൽ നിന്ന് 80-90 കിലോ ആയിട്ട് മാറും.
അവിടെ നിന്ന് തിരിച്ചു വരവ് ഒരിക്കലും ഉടനെ സാധ്യമല്ല. അത്രയും ഒരു 30 കിലോ മാറുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ വളരെ പാടാണ്. അത്രയ്ക്ക് മൈൻഡ് സെറ്റപ്പ് ഉള്ള ഒരു സ്ത്രീക്ക് മാത്രമേ, അവക്കെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവളുടെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്നും ഭർത്താവിൽ നിന്നും ഒക്കെ ഒരു സപ്പോർട്ട് വേണം നോർമലായിട്ട് തിരിച്ചു വരാനായിട്ട്. കാര്യം ആ കുട്ടി ഇറങ്ങി ഓടാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ പോകാനായിട്ട് അങ്ങനെ വരണം. പലപ്പോഴും വീട്ടുജോലിയും കൊച്ചിനെ വളർത്തലുമായിട്ട് ഇവർ ഈ വണ്ണവും വെച്ച് അവരങ്ങ് വെറും കളവികളെ പോലെ അങ്ങ് മാറുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാൻ ഇനിയും പറയുന്നത്, നിങ്ങൾ ഈ കൊച്ചു കുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് എൻ്റെ ഈ ക്ലാസ് കേട്ട് നിങ്ങൾ ഈ കലോറി എന്ന് പറഞ്ഞ സാധനം, ഞാൻ ഈ ചായയുടെ ഒരു അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, 200 കലോറി, അര ഒരു മണിക്കൂർ നിങ്ങൾ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 500 കലോറി ഊർജം മാത്രമേ കത്തുള്ളൂ എന്ന് മനസ്സിൽ വയ്ക്കുക. ഒരു ചായ പഞ്ചസാര ഇട്ട് പാൽ ചായ കുടിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രായത്തിൽ അത് കത്തിപ്പോവും. അതേസമയം 20 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സാകുമ്പോഴത്തേക്കും കത്താൻ ഇത്തിരി സമയമെടുക്കും, 40-50 വയസ്സിൽ ഒറ്റുപാട് സമയമെടുക്കും. ഇതെല്ലാം ഊർജമായിട്ട് നമ്മുടെ ശരീരത്തിൽ കിടക്കും. അത് വേണമോ ആഹാരം കഴിക്കേണ്ടത് കട്ടൻ ചായയിലേക്ക് മാറിക്കൂടെ എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായ നിങ്ങളുടെ ശരീരം എക്കാളും സുന്ദരമായിട്ടും ആരോഗ്യമായിട്ടും നിലനിൽക്കും. അത് സത്യമാണ്. ഹലോ സാർ. ഹലോ. നമ്മുടെ ഫിറ്റ്നസ്, ഒരു വ്യക്തിക്ക് ഫിറ്റ്നസും ഹെൽത്തും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യോഗയാണോ അതോ എക്സസൈസ് ആണോ ബെറ്റർ? ഞാൻ ആശയ ഫിസിക്കൽ ക്ലാസ് ടീച്ചർ, ഐ വിൽ സജസ്റ്റ് യു എക്സസൈസ്, ബട്ട് നിങ്ങൾക്ക് അപ്പോഴും ഞാൻ പറഞ്ഞു, there are some people who doesn't like exercise ചെയ്യുന്ന വേർക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്കത് ഇഷ്ടമല്ല. അവരെ ഞാനെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് യു ഡു ആസനാസ് ബൈ കൺസിഡറിങ് യുവർ ഡയറ്റ്. നിങ്ങൾ ആഹാരം നിയന്ത്രിച്ചു കൊണ്ട് മാത്രമേ ആസനം ചെയ്യൂ. ഞാൻ ഒരു 10 ആസനം ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന 20 വയസ്സിൽ കഴിക്കുന്നത് നിങ്ങൾ 30 വയസ്സിൽ അതുപോലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കഴിക്കും. കാര്യം നിങ്ങൾ സമ്പാദ്യമൊക്കെ കൂടുതലാവും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ 10 രൂപയുടെ കേക്ക് കഴിക്കുമ്പോൾ അന്ന് നിങ്ങൾ 80 രൂപയുടെ കേക്ക് പോയി കഴിക്കും. 80 രൂപയുടെ കേക്കിന്റെ വ്യത്യാസം എന്താണ്? 10 രൂപയുടെ കേക്കില് 60 കലോറി ഊർജ്ജമാണെങ്കിൽ 80 രൂപയുടെയും 120 രൂപയുടെ കേക്കില് 160 കലോറി ഊർജ്ജം. അപ്പൊ നിങ്ങൾക്ക് പൈസ കൂടുമ്പോൾ നിങ്ങൾ കൂടുതൽ കഴിക്കും. എന്നിട്ട് നിങ്ങൾ ആസനം ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 50-60 കലോറി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു വ്യത്യാസം നിങ്ങൾ ആലോചിക്കുക. അപ്പൊ എക്സസൈസ് ചെയ്യണോ ആസനം ചെയ്യണോ യോഗ ചെയ്യണോ എന്നുള്ളത് അവനവൻ ഡിസൈഡ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ ഫെസിലിറ്റി എന്നുള്ള സാധനം ഉണ്ട്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അതിനുള്ള എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും. അവിടെ റോഡ് മുഴുവൻ വായി നോക്കിയുള്ളതാണ്, രാവിലെ മുഴുവൻ വായും പൊളിച്ചുകൊണ്ട് കമന്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ അലവലാതികളുടെ ഇടയിലാണ് നമ്മൾ ഇതിന് താമസിക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇറങ്ങി നടക്കാനായിട്ട് പെൺകുട്ടികൾ സാധിച്ചില്ല എന്നിരിക്കും. അത് നമ്മളെ സമൂഹത്തിന്റെ ഒരു ഇഷ്യൂ ആണത്. അപ്പൊ അവരെന്ത് ചെയ്യും? ഒതുങ്ങും. അറ്റ്ലീസ്റ്റ് ഞാൻ അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ 10 മിനിറ്റ് എങ്കിലും വെച്ച് വീട്ടിൽ വ്യായാമം ചെയ്യൂ, നടക്കൂ, ഓടൂ, ചെറിയ ചെറിയ എക്സസൈസുകൾ ഇരുന്ന് എണീക്കൂ 10 തവണ. അതെല്ലാം ഊർജ്ജം സ്പെൻഡ് ചെയ്യുന്നതാണ്. ഈ ആസനവും അതിൻ്റെ അകത്ത് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആസനയും എക്സസൈസും തമ്മിൽ ബന്ധം വളരെ കുറവാണ്. ആസനം ചെയ്യുമ്പോൾ യു വിൽ നോട്ട് ഇൻക്രീസ് യുവർ പൾസ് റേറ്റ്, വെറസ് വെൻ യു ഡു എക്സസൈസ് ഡെഫിനറ്റ്ലി പൾസ് വിൽ ഗോ അപ്പ്. ഇതാണ് വ്യത്യാസം. കേട്ടാ അശ്വതി? ശരി സാർ. സാർ പിന്നെ നമ്മള് ജിമ്മിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന വിചാരിക്കുക, ഇപ്പൊ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് നമ്മളിപ്പോ നന്നായിട്ട് അതില് പോയി ചെയ്യാണ്, നമ്മുടെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു സാഹചര്യത്തില് പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ആയെങ്കിൽ നമുക്ക് വല്ല പ്രശ്നങ്ങളോ വല്ലതും സംഭവിക്കുമോ? ഇത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. പ്രശ്നങ്ങളല്ല സംഭവിക്കുന്ന അശ്വതി, അവിടെ എല്ലാം സംഭവിക്കുന്നതെന്നും അറിയോ? നമ്മൾ ജിമ്മിലോ കളിക്കാനോ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്പെൻഡ് ചെയ്ത എനർജി ഇപ്പൊ 1000 കലോറി നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്ത ആളാണെന്ന് വെച്ചോ, അപ്പൊ നമ്മളെ വയറ്റിൽ ഒരുപാട് ദഹന രസങ്ങളും ഒക്കെ ഉണ്ടായി, നമ്മൾ ആഹാരമൊക്കെ പെട്ടെന്ന് ദഹിക്കും, നമുക്ക് വിശപ്പും ഉണ്ടായിരുന്നു കാണും, മനസ്സിലായ? അപ്പോ നമ്മൾ ഈ എക്സസൈസ് എല്ലാം നിർത്തിയ സമയത്തും നമ്മൾ ഇതേ ലെവലിൽ നീ ആഹാരം കഴിച്ചുകൊണ്ടേ പോവും. കാരണം വീട്ടിൽ നിന്ന് നിനക്ക് അതേ വിശപ്പുണ്ട്, ചിലപ്പോൾ വിശപ്പ് ഇത്തിരി കൂടുകയും ചെയ്യും, പ്രായം കൂടുന്നതനുസരിച്ച് കൊതിയും കൂടുമ്പോഴത്തേക്ക് ഇതെല്ലാം വാങ്ങിച്ച് തിന്നുകയും ചെയ്യും. അവിടെയാണ് നമ്മുടെ ഇംബാലൻസ് സംഭവിക്കുന്നത്, മനസ്സിലായ? ഊർജം തേക്ക് കൂടും, നമ്മൾ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു. അവിടെയാണ് നീ മനസ്സിൽ വെക്കേണ്ടത്, ഞാൻ ഇന്നലെയൊക്കെ എക്സസൈസിന് പോയിട്ട് ഞാൻ ഇന്ന് ഇത്രയും എനിക്ക് കഴിക്കേണ്ട, 6 ഇഡ്ഡലി അമ്മ എനിക്ക് 2 ഇഡ്ഡലി മതി എന്ന് പറയുക.
മനസ്സിലായാ? ഇനിയിപ്പോ വിശന്ന് തലറങ്ങി പോണെങ്കിൽ എന്ത് ചെയ്യാ? രണ്ടിഡ്ഡലി കഴിച്ചിട്ട് 10 മണിക്ക് 9 മണിക്ക് അല്ലെ 8 മണിക്ക് രണ്ടിഡ്ഡലി കഴിച്ച് ഒരു 11 മണിക്ക് ഒരു ഇഡ്ഡലി വേണമെങ്കിൽ കഴിക്കുക. അത് സാമ്പാറും കൂട്ടി കഴിക്കുക, പഞ്ചസാര ഇട്ട് കഴിക്കരുത്. പഞ്ചസാര എന്ന സാധനം ഊർജ്ജമാണ്, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ അവോയ്ഡ് ചെയ്യുക. മധുരത്തിന് ഈ ഒരു കോൺഷ്യസ്നെസ് ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നീ ഒരു ഒരു കാലവും അമിതമായിട്ട് വണ്ണം വയ്ക്കില്ല. അത് സത്യമാണ്. ശ്രദ്ധിച്ചു പോകും, ഞാൻ ഈ പറയുന്ന ശ്രമിച്ചു പോകും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഏജിൽ 20 വയസ്സ് കഴിഞ്ഞ് 25-30 മാറുമ്പോൾ നിങ്ങളിങ്ങനെ ശരീരം ഇങ്ങനെ തടിക്കാനായിട്ട് ഒരു ശ്രമം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന്റെ കാരണം ഈ മെറ്റബോളിസം നമ്മുടെ കയ്യിൽ കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മൾ പ്രായം കൂടുന്നതും നമ്മൾ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും. അത് കൂട്ടാനായിട്ട് ഒറ്റ സാധനമേ ഉള്ളൂ, നിങ്ങൾ എന്നും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, മെന്റലിയും ഫിസിക്കലിയും ആക്റ്റീവ് ആയിരിക്കുക, മെറ്റബോളിക് റേറ്റ് കൂടും. കേട്ടാ സർ, എല്ലാ ഗേൾസിന്റെ ഒരു ഡൗട്ട് ആണ് അവർക്ക് ബോയ്സ് ചെയ്യുന്ന അതേ കണക്കുള്ള ലെവലിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതൊരിക്കലും പറ്റില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ദൈവമായിട്ട് ആണുങ്ങളെ ഉണ്ടാക്കി വെച്ചതിൽ അവർക്ക് 3000 കലോറി ഊർജം വേണമെന്ന് പറഞ്ഞു ഇല്ലേ? പെൺകുട്ടികൾക്ക് 1600 കലോറി മതി. അതെന്തിനാ ഈശ്വരൻ അങ്ങനെ സൃഷ്ടിച്ചത്? അപ്പൊ ആണുങ്ങൾക്ക് ഹ്യൂജ് മസിലും അവന് അവന് സൃഷ്ടിച്ചത് അങ്ങനെയാണ്, ഹെവി ആയിട്ടാണ്. അപ്പോ അതേ അളവിൽ ഒരു പെൺകുട്ടി ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല പോസിബിൾ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരട്ടെ. 100 മീറ്റർ ജമൈക്കൻ താരം ഹുസൈൻ ബോൾട്ട് ഇല്ലേ, അദ്ദേഹം ഓടിത്തീർത്തത് എത്ര എത്ര സമയത്തിലാണ്? 9.56 സെക്കൻഡ്സ് അല്ലേ 100 മീറ്റർ. ഹലോ, നൂറ് മീറ്റർ ഹുസൈൻ ബോൾട്ട് ഇല്ലേ ഓടിത്തീർത്തത് 9.58 സെക്കൻഡിലാണ്. അതേസമയം അതിന്റെ പെൺ സ്ത്രീകൾ ഓടിയ എത്ര എത്ര സെക്കൻഡിലാണ് വേൾഡ് റെക്കോർഡ്? 10.49 മനസ്സിലാവണ? 10.49. എന്തുകൊണ്ട് ഒരേപോലെ വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ട് എന്തുകൊണ്ട് 10.6 സെക്കൻഡ് വ്യത്യാസം വന്നത്? എന്തുകൊണ്ട്? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു നേച്ചറിനൊരു ഡിഫറൻസ് ഉണ്ട്, ദർ ഈസ് ഡിഫറൻസ്. പക്ഷേ അത് രണ്ടും തുല്യമാണ്, പക്ഷേ ദർ ആർ ഫിസിക്കൽ ഡിഫറൻസസ്. ഇത് മനസ്സിലാക്കണം. നമ്മൾ ഇപ്പം മത്സരിക്കും, അവന് അവൻ എന്തൊരു വാലുണ്ട്, നമ്മൾ ഉമ്മ എന്തിനു അവന് കൂടുതൽ ആഹാരം കൊടുക്കുന്നത്, അവന് കൂടുതൽ അവന് ഈ റിക്വയർഡ് 3000 കലോറി. മനസ്സിലായ? അവന്റെ ശരീര ഫംഗ്ഷനിങ്ങിന് ഈശ്വരൻ തന്നെ പറഞ്ഞത് 3000 കലോറി വേണം. ഒരു പെൺകുട്ടിക്ക് അത് 1600 കലോറി 500 കലോറി മതി എന്ന് ഈശ്വരൻ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എനർജി ലെവൽ ഈസ് ഡിഫറെന്റ്. അപ്പൊ അവന് പവർ കൂടുതലാണ്, കൂടുതൽ അവന് ചെയ്യാൻ പറ്റും. പക്ഷേ അവൻ ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 100 മീറ്റർ ഓടാൻ പറഞ്ഞാൽ നിങ്ങൾ ഓടും. ആ ഡിഫറൻസ് ചെറുതായിട്ട് ഉണ്ടാവും. മനസ്സിലായ? അത് ഈശ്വരൻ സൃഷ്ടിച്ചതിന്റെ വ്യത്യാസങ്ങളാണ്. ഓക്കെ ഓക്കെ സർ. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ് ഡോക്ടർ മനോജ്, ഐ തിങ്ക് ഇറ്റ് എക്സലന്റ് ക്ലാസ്. ജസ്റ്റ് ഐ വോണ്ട് ടു സേ സംതിങ് ഇമ്പോർട്ടന്റ് ദാറ്റ് എക്സലന്റ് ക്ലാസസ് ആൻഡ് ഹൈലി ഇൻഫോർമേറ്റീവ് ആൻഡ് സിമ്പിൾ ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് അത് കുട്ടികൾക്ക് എനിക്കൊന്ന് വളരെ സിമ്പിൾ ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഈ ടച്ചിൽ ഓൾ ദ ഫിറ്റ്നസ് ന്യൂട്രീഷൻ കവർ ചെയ്ത് ഇൻക്ലൂഡിങ് അവർ ഡൗട്ട് ആൾമോസ്റ്റ് അവർ എവറിത്തിങ് സിമ്പിൾ വേയിൽ ക്ലിയർ ചെയ്ത് വെയിൽ തിങ് ഈ COVID-19 കാലഘട്ടത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൾറെഡി പോയിന്റ് ഔട്ട് അബൌട്ട് ദ ഫിറ്റ്നസ് ഓഫ് ദ ടോട്ടൽ വേൾഡ് പോപ്പുലേഷൻ. 80% പോപ്പുലേഷനിൽ അൺഫിറ്റ് ആണ്. അതാണ് ഈ പറഞ്ഞ COVID-19 ഡെത്തിനുള്ള മെയിൻ റീസൺ. അതിൽ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്ത റീസൺ ഉണ്ട് ഈ പറഞ്ഞ ഗേൾസിനെയും ഗേൾസ് ഈ പറഞ്ഞ ഏജ്ഡ് പേഴ്സൺസ് ഓൾഡ് ഏജ് പീപ്പിൾസ് കുട്ടികളിൽ അവരുടെ ഫിറ്റ്നസ് മിനിമം 15% കൂട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ COVID-19 അല്ലെങ്കിൽ അതിൻ്റെ പേടി മാറ്റാൻ പറ്റൂ. അതുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് കുട്ടികൾക്ക് ഇപ്പൊ ലോഹം മുഴുക്ക ഒന്നും അറിയാതിരിക്കുന്ന സിറ്റുവേഷനിൽ യു ഹാവ് ഗിവൺ എൻ എക്സലന്റ് ഡെമോൺസ്ട്രേഷൻ, എക്സലന്റ് ഇൻഫർമേഷൻ. ഓൺലി തിങ് ദ സ്റ്റുഡൻസ് മസ്റ്റ് ഡു ദ എക്സസൈസസ് nicely and they must control the food. So anyhow, I appreciate you Dr. Manoj for an excellent class and also to young person, young and energetic persons of our the physical education professional Dr. Manoj and host Dr. Beju, excellent organization. I appreciate, and only thing I want to again ask the students and the those who are listening his talk, you must today itself start doing exercise. Okay, thank you very much Dr. Manoj and Dr. Bhai. Thank you. Bye sir. Thank you. Sir, thank you Shasha sir. Thank you for your valuable information. Okay. Sir, ഞാൻ ഒരു സെക്കൻഡ് ഡോക്ടർ മനോജ്, ഷബിന എന്ന കൂട്ടി നമ്മുടെ ഈ യോഗ ക്ലബിന്റെ സെക്രട്ടറി ഒക്കെയാണ്. ഷബിന കേൾക്കാമോ മനോജിനെ?
മനോജ് കേട്ടോ, വിട്ടു വിട്ട് കേൾക്കുന്നു. ശബന എന്ന് പറയുന്ന കുട്ടി, കുട്ടിയില്ലേ? ഹലോ, കേൾക്കുന്നില്ലല്ലേ? അതെ, ആ ഈ കുട്ടി വളരെ ഈ ഫിസിക്കൽ ഫിറ്റ്നസിന് വളരെ വളരെ താല്പര്യം കൊടുക്കുന്ന ഒരു കുട്ടിയാണ്. അവൾ ചെയ്യുന്ന പറഞ്ഞാല് ഇപ്പൊ യോഗാസ് ഒക്കെ റെഗുലറായിട്ട് യോഗ ക്ലബിലുള്ള കുട്ടികളെ കൊണ്ട് ഡെയിലി യോഗ ചെയ്യിക്കുന്നുണ്ട്. അതിനത് നമ്മുടെ ഷിജിന ടീച്ചർ, ഡോക്ടർ ഷിജിന എന്ന ടീച്ചറും വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഈ ശബനയുടെ വേറെ ഒരു ഗുണ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാല് അവള് വീട്ടിലുള്ള അവളെ അച്ഛനെയും അമ്മയെയും ബ്രദേഴ്സിനെയും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യിക്കുന്നുണ്ട്. അത് അതുപോലെയുള്ള കുട്ടികളാണ് നമുക്ക് വേണ്ടത്. ശരിക്കും ഈ ഫിറ്റ്നസ് കോൺഷ്യസ് ആണ് ഇവരൊക്കെ. ഓക്കെ, പ്രൊസീഡ് പ്രൊസീഡ് ശബന, പ്രൊസീഡ് പ്ലീസ്. ഓക്കെ, സോ ദ ലക്കി ഫാമിലി. Among this COVID-19, all of you are staying inside. Those are doing exercise. Those are, if the, as a student, if you are guiding your family to do exercise, means you are very lucky and you are correct. Okay, best wishes, Sabina. Thank you, sir. Thank you so much. എല്ലാവരുടെയും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ഹലോ സാർ, പോയി? സാർ ഉണ്ടോ? അശ്വതി അശ്വതി പറഞ്ഞോ. അശ്വതി സാർ, പിന്നെ ഈ വണ്ണം വെച്ചവരല്ലേ പൊതുവെ എക്സസൈസ് ചെയ്യുന്നത് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി? അപ്പോഴത്തേക്ക് എലിഞ്ഞിരിക്കുന്നവർക്ക് എക്സസൈസ് ചെയ്യണ്ടേ? ഡോക്ടർ മനോജ്, മനോജ് ശർഷ സർ, ശർഷ സർ, ശർഷ, ശർഷ. അശ്വതി, ഓക്കെ അശ്വതി, ക്വസ്റ്റ്യൻ. ഓക്കെ, മെലിഞ്ഞവർക്ക് എക്സസൈസ് ചെയ്യണ്ടേ? തടിയുള്ളവർക്ക് മാത്രം എക്സസൈസ് ചെയ്താൽ മതിയെന്നുള്ള ക്വസ്റ്റ്യനാ. ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പൊ അശ്വതി വിചാരിക്കുന്നത് തടിയുള്ളവർ മാത്രമാണ് എക്സസൈസ് ചെയ്യുന്നത്, തടി കുറയ്ക്കാൻ വേണ്ടിയാണ്. തടിയുള്ളവർ തടി കുറയ്ക്കാൻ വേണ്ടി, പക്ഷെ എക്സസൈസ് തടി ഇല്ലാത്തവര് എന്തിനു എക്സസൈസ് ചെയ്യണോ? ശരിക്കും തടി കുറയ്ക്കുക കൂട്ടുക എന്നുള്ളത് എക്സസൈസിന്റെ ഒരു പാർട്ടാണ്. നമ്മുടെ ആവശ്യമിക്കുന്നത് ഫിറ്റ്നസ്സാ. നേരത്തെ മനോജ് സാർ പറഞ്ഞ കണക്ക് ഫിറ്റ്നസിന്റെ ഒരുപാട് കമ്പോണൻസ് പറയും, ഇൻക്ലൂഡിംഗ് മെയിൻലി കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് ഉൾപ്പെടെ എജിലിറ്റി, ഫ്ലെക്സിബിലിറ്റി സാർ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത്. സോ എക്സസൈസ് തടിയുള്ളവരോ തടി ഇല്ലാത്തവരോ അല്ല പ്രശ്നം. ഇഫ് യു വോണ്ട് ടു എൻജോയ് ദ ലൈഫ്, ഇഫ് യു വോണ്ട് ടു ലിവ് ലോങ്ങർ വിത്ത് ഹെൽത്തി മൈൻഡ് ആൻഡ് ഹെൽത്തി ബോഡി, യു ഹാവ് ടു ഡു പ്രോപ്പർ ആൻഡ് കറക്റ്റ് എക്സസൈസസ്. ഓക്കെ അശ്വതി. ഓക്കെ സർ. കേക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ ഹലോ സാർ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത സെഷനിലോട്ട് പോകാണ്. അപ്പൊ ശരി ഷബ്ന, താങ്ക് യു. ഞാന് എനിക്ക് ഒരു ആവശ്യമുണ്ട്, ഞാൻ ഇറങ്ങട്ടെ? ഓക്കെ, രണ്ട് മിനിറ്റ് മനോജ്, രണ്ട് മിനിറ്റ്. ഈ പ്രോഗ്രാമായി അനുബന്ധിച്ചുള്ള നന്ദി പറച്ചലിനായി മന്നാനെ കോളേജ് തേർഡ് ഇയർ ബികോം ടിടിഎം വിദ്യാർത്ഥിയായ അൽഫിയയെ സ്വാഗതം ചെയ്തു. ഹലോ, ഗുഡ് ഈവനിംഗ്.
യോഗത്തിൽ നന്ദി പറയാനാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഈ ചർച്ച ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ പിന്നസീ സാർ, അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. നമ്മുടെ കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന, അതിന്റെ പ്രോത്സാഹനം നൽകുന്ന നമ്മുടെ കേരള സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വിഭാഗത്തിന്റെ മുൻ ഡയറക്ടർ കൂടിയായിരുന്ന നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പളായ ഡോക്ടർ പിന്നസീ സാറിന് കോളേജിന്റെ പേരിലും NSS പേരിലും ഹെൽത്ത് ക്ലബിന്റെ പേരിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഹെൽത്തിനെ കുറിച്ച് ഈ ചർച്ച നയിക്കുവാൻ എത്തിയിട്ടുള്ള ഡോക്ടർ ആർ മനോജ് സാർ. അദ്ദേഹം തിരുവനന്തപുരത്തെ പ്രശസ്തമായ VTM NSS കോളേജിലെ കായിക വിഭാഗം അധ്യാപകനാണ്. ഫിറ്റ്നസിനെ കുറിച്ച് ഇത്രത്തോളം ബോധ്യമുള്ള വ്യക്തി നമുക്ക് ഈ അവസരത്തിൽ എന്തുകൊണ്ടും ലഭിച്ചതൊരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ സംശയങ്ങൾക്ക് പലതിനും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മുടെ കായികക്ഷമത ഉറപ്പാക്കുവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ വിശദമായി പ്രതിപാദിച്ചു തന്ന്, ഈ ചർച്ചയിലൂടെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ഡോക്ടർ ആർ മനോജ് സാറിന് എന്റെ കോളേജിന്റെ പേരിലും NSS പേരിലും ഹെൽത്ത് ക്ലബിന്റെ പേരിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പേരിലും നന്ദി അറിയിക്കുന്നു. ഈ ചർച്ചയിൽ സ്വാഗതം അറിയിച്ച, അതുപോലെ തന്നെ ഈ സമൂഹത്തിനും ഈ കോളേജിലെ കുട്ടികൾക്കും വേണ്ടി ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ച ബൈജു സാറിനും ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചർച്ചയുടെ വിജയത്തിന് വേണ്ടി സഹായിച്ച നമ്മുടെ കോളേജിലെ അധ്യാപകർ, അനധ്യാപകർ, എന്റെ കൂട്ടുകാർ, അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത നാട്ടുകാർക്കും എല്ലാവർക്കും എന്റെ കോളേജിന്റെ പേരിലും ഹെൽത്ത് ക്ലബിന്റെ പേരിലും NSS പേരിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു അൽഫിയ. അപ്പോ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ പ്രോഗ്രാം എല്ലാവരും വളരെ പ്രയോജനകരമായി യൂസ് ചെയ്യണം. ഇതിനുവേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഷെർഷ സാറിനും മനോജ് സാറിനും എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിച്ചിരുന്നു. താങ്ക് യു ഓൾ. Yeah.